രക്ഷിക്കണി. നമസ്കാരം. ഞാൻ ആദ്യമായി ഒരു സിനിമാ സംവിധായകന്റെ കുപ്പായം അണിയുകയാണ്. അജിത്തും ബിനോയും നിർമ്മിക്കുന്ന എ ബി ആർ പ്രൊഡക്ഷൻസിന്റെ അച്ചാമക്കുട്ടിയുടെ അച്ചായൻ എന്ന ചിത്രത്തിലൂടെ. ഈ കഥ നിങ്ങൾക്കറിയാം, ചേർത്തല ജൂബിലി ധാരാളം വേദികൾ അവതരിപ്പിച്ച ഒരു നല്ല നാടകമാണ്. ഇതൊരു നല്ല ചിത്രമാക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും പ്രയത്നിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അനുഗ്രഹിച്ചാലും തുടങ്ങാം. സലു റെഡി, ഓർഡർ, ലൈറ്റ്സ് ബേണിംഗ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റഡി സ്റ്റഡി റെഡി ഓർഡർ. സ്റ്റാർട്ട് ക്യാമറ റണ്ണി. മൂ പ്രിയപ്പെട്ട അച്ചാമക്കുട്ടിക്ക് നമ്മുടെ താന്തോന്നി പുഴക്കരയിൽ വീണ്ടും സൂര്യൻ ഉദിക്കുകയാണ്. നീ അരികിലില്ലാത്ത ഒരു പ്രഭാതം കൂടി കാട്ടുകൾ തറവാട്ടിലേക്ക് എത്തുന്നു. നമ്മുടെ വിവാഹം കഴിഞ്ഞ് നാലാം പക്കം കടൽ കടന്ന് പറന്നുപോയ നിന്നോടൊപ്പം എൻ്റെ മനസ്സും നിന്റെ പുറകെ പറന്നു നിന്റെ അരികിലേക്ക്. അറിഞ്ഞോ, നമ്മുടെ പാടത്ത് വീണ്ടും ഒരു ചിങ്ങക്കൊയ്ത്ത് വരാൻ പോവുക. കൊയ്ത്ത് കഴിയുമ്പോഴെങ്കിലും നീ എത്തിച്ചേരുമല്ലോ. കറ്റക്കുനകൾക്ക് നടുവിൽ ഞാനും അച്ചാമക്കുട്ടിയും ഒരു ചെറുമനും ചെറുമയുമായി നിന്ന് കാണാൻ എനിക്കെന്ത് കൊതിയാണെന്നോ. എത്രയും വേഗം എൻ്റെ അച്ചാമക്കുട്ടി എത്തിച്ചേരുമല്ലോ. നീ വരുമെന്ന പ്രതീക്ഷയോടുകൂടി സ്വന്തം thank you.
പൂജ സമാപിച്ചു. കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ആ, നിന്റെ മരുമോളുടെ പോരിന്റെ കാര്യം. എന്റെ കൊച്ചു ത്രേസിയെ നീ വിട്ടുകൊടുക്കരുത്. ഒരിക്കൽ വിട്ടുകൊടുത്ത മരുമോള് തലേ കയറി നരങ്ങി അല്ലേടി. അതെ, അതൊക്കെ എന്റെ മരുമോള് അച്ചാമ്മ നല്ല തങ്കപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞ വിശുദ്ധ കത്രീനാമ വരെ തോറ്റുപോകും. അച്ചാമ്മ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമല്ലേ നിന്നുള്ളൂ. അതെ അതെ, സ്ഥിരം നിൽക്കുമ്പോഴറിയാം വിവരം. ഓ, അറിയാനൊന്നുമില്ലടി. ഏതായാലും നിന്റെ മരുമോള് നിന്നെ ചെയ്തതുപോലെ കുഞ്ചി താത്തി പിടിച്ച് ഇടിക്കാനൊന്നും തോന്നില്ല. ആ, വെറുതെ അല്ലടി നിനക്ക് ഒറ്റ ചമ. ബിരിയാണി ആള് മോശം. ചേട്ടത്തി പറയുന്ന എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പിന്നെയല്ലാതെ അങ്ങനെയാ കൊച്ചുതോമന്റെ ഭാര്യ ഒളിച്ചോടി പോയതും അവർ രണ്ടാമത് കല്യാണം കഴിച്ചു. ഏതായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകേണ്ടേട്ടി. ഞാൻ പോവാ. എന്നാ നീ പോ. കാട്ടിനെല്ലാം ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് എത്ര കാലായി. അല്ല, ഈ വർഷത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് മോശമല്ലേ എടുത്തി? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പത്ത് പറയെങ്കിലും കൂടുതൽ കാണും. ഓ, താൻ ഭാഗ്യവതിയാടോ. അധ്വാനിക്കാനും കുടുംബം നോക്കാനും ഇങ്ങനൊരു മോനെ കിട്ടിയല്ലോ. എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം. വീട്ടിലുണ്ട് ഒരു കൊക്കരവാലൻ, പണിക്കും പോകുകയല്ലേ പെണ്ണുമ്പിള്ളയുടെ വാക്കും കേട്ട് എന്റെ നേരെ മെക്കിട്ടും കേറും. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ എടുത്തി. എടുത്തി വിഷമിക്കണ്ട, ഞായറാഴ്ച പള്ളി വെച്ച് കാണുമ്പോ ഞാനൊന്ന് ഉപദേശിക്കാം. എന്റെ പൊന്നുഗോപാല കച്ചു മാറ്റിയിട്ടേ അങ്ങോട്ട്. അല്ലാന്ന് തോണിച്ച, നിങ്ങളുടെ അപ്പം മരിച്ചപ്പോ ഇളയത്തിങ്ങളെ പോറ്റാൻ പണിക്കിറങ്ങിയ നീ പെണ്ണ് കെട്ടാൻ മറന്നു. കൊടുക്കും പെണ്ണ് കെട്ടിയപ്പോ പ്രായവും കഴിഞ്ഞു അല്ലേ. കല്യാണത്തിന്റെ നാലാം പക്കം നിന്റെ പെണ്ണ് ഗൾഫിന് പോയതല്ലേ, ഇനി എന്ന് വരും? അല്ല, ഈ മാസം വരുമെന്നാ പ്രതീക്ഷിക്കുന്നേ. ജോണിയെ കണ്ടില്ലല്ലോ. ആ, വെളുപ്പിന് അഞ്ചാരുടെ വണ്ടിക്ക് പോയതാ. കോളേജ് അധ്യാപകന്റെ ഇന്റർവ്യൂ ആ. ഞാൻ അർത്ഥങ്ക പുണ്യാളോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ ഈ ജോലി കിട്ടു. ജോണി പ്രസൻസർ, കാത്തിങ്കൽ ജോണി പ്രസൻസർ. ഓട്ടോ കുറച്ചുകൂടെ സ്പീഡിൽ വിടാൻ പറഞ്ഞ അയാൾ കേക്കണ്ടേ? ഇന്റർവ്യൂവിന് തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന ഗുഡ് മോർണിംഗ് സർ. എന്താ ഇത്? ഇത് ഫയലാണ് സർ, നിറച്ച് സർട്ടിഫിക്കറ്റുകളും. അതല്ല ഈ വേഷം, പാന്റ് ഷർട്ട് നന്നാക്കില്ലേ സർ? ഈ ഷർട്ടിൽ എന്താണെന്ന്? അത് പിന്നെ ഓടി വന്നപ്പോ സ്റ്റെയർ കേസിൽ വെച്ച് മഷിക്കാരന്റെ ദേഹത്തുണ്ടായിരുന്ന പ്യൂൺ, അല്ല പ്യൂണിന്റെ ദേഹത്തുണ്ടായിരുന്ന മഷി ഇങ്ങനെ കെട്ടിപ്പിടി തട്ടി. ഓക്കെ ഓക്കെ, സിറ്റ് ഡൗൺ. മിസ്റ്റർ ജോണി സർ, ഇത് ഞങ്ങളുടെ കോളേജ് കൗൺസിൽ മെമ്പേഴ്സാണ്. നൗ യു ക്യാൻ സർ പ്ലീസ്. മലയാള സാഹിത്യത്തിൽ തന്നെ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ കാരണം എന്താ? അത് സർ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ചെറിയ തോതിൽ സാഹിത്യത്തിന്റെ രോഗം ഉണ്ടായിരുന്നു. എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എഴുതിയ രണ്ട് ചെറുകഥകൾ മഞ്ചീരം വാരികയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. മൃണാളിനി കഥ പറയുന്നു, ചാന്ദിനി ചൌക്കിലെ വൃദ്ധൻ, പിന്നെ ആകാശവാണി ഞാൻ എഴുതിയ ഏഴ് നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. യൂദാസിന്റെ പശ്ചാത്താപം, ആക്കനി തിന്നരുത്, ദാവീദും ഗോലിയാത്തും. സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി? അത് വിദ്യാവിധി വിഹീനേന കിം കുലീനേന ദേഹിനാം അകുലീനോപിയോ വിദ്വാൻ. വിദ്യയില്ലാത്തവൻ എത്ര ഉന്നത ജാതിയിൽ പിറന്നവനാണെങ്കിലും അവൻ അധമനാണ്. മെസോപൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സംഭാവന എന്താണ്? എഴുത്തുവിദ്യ. ഗ്രീസ് ലോകത്തിന് നൽകിയ സംഭാവന? ജനാധിപത്യം.
മുണ്ടകോപനിഷത്ത് ഏത് വേദത്തിൽ നിന്നാണ്? അഥർവവേദത്തിൽ നിന്ന്. നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മഹത് വ്യക്തി? കാട്ടിങ്കൽ അന്തോണി. അതാരാ? അപ്പച്ചൻ മരിക്കുമ്പോ 3 വയസ്സുള്ള എന്നെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച അന്തോണി അച്ചായൻ. അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നമ്മുടെ കാലേ വീട്. എന്റെ പൊന്നവറാച്ചാ എന്നെ നാറ്റിക്കല്ലേന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചില. ഞാൻ അങ്ങനെ ക്ഷമിച്ച്. അതാണ് ആ വലിയ മനസ്സിന്റെ ആഴം. ഞങ്ങൾക്ക് കുറച്ച് വീടും കൂടി കയറാനുണ്ട്. ഉള്ളത് തന്നാ ഞങ്ങൾ അവിടെ ഇരിക്കേണ്ട വിലാസിനി അമ്മ. അല്ല ആട്ടെ, എന്നാ എഴുതണം? അതൊക്കെ മുതലാളിയുടെ ഇഷ്ടം. ഇത് പാർട്ടി ഫണ്ടാ, എലക്ഷൻ ഫണ്ട് പുറകെ വരും. അതിനും അത് പിന്നെ സഹായിക്കാതിരിക്കോ? കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ. ചുമ്മാതിരി മുതലാളി, പഴയ സ്നേഹമൊക്കെ ഇപ്പൊ ഇല്ലാട്ട. ഇത് മതി വെച്ചോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മുതലാളി. ഓ ചെല്ല് ചെല്ല്. മക്കളെ, നിങ്ങ തിരക്കിലാണല്ലേ. അപ്പച്ചനായിരുന്നു. ആ നടക്കട്ടെ നടക്കട്ടെ. എന്താ അപ്പച്ച? എടാ, നമ്മുടെ ആ മാർക്കറ്റിലെ ദാമുവിന്റെ കച്ചവടം ഇപ്പൊ എങ്ങനെയുണ്ട്? പൊരിഞ്ഞ കച്ചവടല്ലേ. അവന്റെ അപ്പനുള്ള കാലം മുതലേ പൊരിഞ്ഞ കച്ചവടമായിരുന്നു. അയാള് വടിയായി കഴിഞ്ഞപ്പോ മോൻ പൊരിക്കാൻ തുടങ്ങി. പക്ഷെ വാടക അതിപ്പോഴും ആ പഴയ 57 തറവാടക തന്നെ, ഒരു മാറ്റവും ഇല്ല. അത് നമുക്ക് നഷ്ടമല്ലേടാ മക്കളെ. പിന്നെ ആ ദാമു ഒന്ന് മാറി തന്നിരുന്നെങ്കിൽ നമുക്കത് വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വാടക കൂട്ടി മറിച്ചു കൊടുക്കായിരുന്നു. ഒരു പുണ്യപ്രവൃത്തി. അതിനിപ്പൊ നമ്മ എന്ത് ചെയ്യണം? അതിനപ്പച്ച നമുക്ക് അതങ്ങ് പൊളിച്ചെടുക്കാം. ബുദ്ധിമാൻ മുടുക്കൻ, എന്നാ പോയി പൊളിക്കടാ ചെല്ല്. എടാ പോകുമ്പോ ആ വണ്ടി രണ്ടു മൂന്നെണ്ണം എടുത്തോ, ആളെയും കൂട്ടിക്കോട്ടാ. അതൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാ അപ്പച്ച. ഞങ്ങൾ ഏറ്റ അപ്പച്ച. എന്റെ കർത്താവേ, ഈ സൽപ്രവൃത്തിയിൽ എന്റെ കുഞ്ഞുമക്കൾ അവിടുന്ന് സഹായിക്കണേ. കട ഒഴിപ്പിക്കാൻ കോഴിപ്പള്ളിക്കാർ വരുന്നുണ്ട്. അവരാളെയും കൂട്ടിയാ വരുന്നത്. ഞാൻ വാടക തരുന്നുണ്ടല്ലോ. ഏടേ, നിന്റെ വാടകയും പുല്ലൊന്നും വേണ്ട, ഒഴിയാൻ പറഞ്ഞാ ഒഴിഞ്ഞാ മതി. ഇത് ന്യായമാണോ? ന്യായം കോടതി ഒന്നും കോഴിപ്പിളിക്കില്ലടാ. ന്യായമൊക്കെ നടത്തും ഞങ്ങൾ തന്നെടാ. അടിച്ചു പൊളിക്കണല്ലാം. എന്നതാണോ മക്കളെ നോക്കുന്നേ? താൻ പോയി തന്നെ ദാടി പിടിക്കടോ. അതിനല്ലേ പോകുന്നു. ഓ നല്ല സൃഷ്ടിയാണ്. ഇറങ്ങി വാടകട. അമ്മത്തേക്ക് തള്ളാനല്ലേ ഞാൻ ഇറങ്ങി വരില്ല. ഇവനെ ഞാനിന്ന് മര്യാദക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ വലിയ തോട്ടിട്ട് തന്നെ കുത്തി താഴ്ത്തിടും. ആ തോറ്റോണ്ട് കുറ്റം ഞാൻ അമ്മച്ചിന്റെ തലയില് തുപ്പിടും.
അന്നത്തും പോയില്ല ഞാൻ അമ്മച്ചിന്റെ തലയിൽ ഞാൻ മൂത്ത വെച്ചു കേട്ടവനെ കൊന്നു നിന്നെയായി വയസ്സ് 32 കഴിഞ്ഞു എന്നിട്ട് അവന്റെ പിള്ളകള് കഴിഞ്ഞില്ല എറിഞ്ഞു വാണ പോത്തെ പോത്ത അമ്മച്ചിന്റെ എടാ സ്വന്തം തന്തയ്ക്ക് എന്നെ പറയുന്നോട ഏറണ കേട്ടവനെ എടാ വെറുതെ അല്ലടാ നിന്റെ തലവട്ട കണ്ടപ്പോ അങ്ങനെ കച്ചവടം നിർത്തി പോയി എടാ കഞ്ഞി അടപ്പത്ത് കിടക്കണോന്ന് നീ ഇറങ്ങി വരുന്നുണ്ടാ എനിച്ചിപ്പൊ കഞ്ഞി വേണ്ട അമ്മച്ചി എന്റെ കർത്താവേ നിന്നെ കൊണ്ട് ഞാൻ തോറ്റടാ അമ്മച്ചി അമ്മേ എന്നാ അമ്മേ ദേ നോക്കട മോനെ അച്ചായി വന്നു അമ്മച്ചി കിട്ടും മോനെ സന്നിച്ച തല വീണ കയ്യും കാലും ഒടിയും അത് വീഴത്തൊന്നുമില്ല ഉടുമ്പിന്റെ ജന്മല്ലേ ഒന്ന് ചുമ്മാരി അമ്മേ മോനെ അച്ചായനാ പറയുന്നേ താഴേക്ക് ഇറങ്ങി വാ അമ്മച്ചി തല്ല അച്ചായാ അവിടെ ഇങ്ങോട്ട് വന്നേ പോട്ടെ ഇനി മോൻ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരെ അച്ചായ മസാല ദോശ വാങ്ങിച്ചോ മേടിച്ചേരാ ഞാൻ ഇറങ്ങാട്ടോ ഇവന് എലിപ്പാഷാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് നീ ഒറ്റ ഒരിച്ചിലാണ് അവൻ ചീത്തയാക്കണത് അവൻ കണ്ണനെ കാണിച്ച് കണ്ടത് ഞാൻ പോവാ കണ്ണാ ഇനി അങ്ങനെ വിളിക്കരുത് കേട്ടോ അവൻ നിന്നെക്കാ മൂത്തതല്ലേ ആ വഴക്കുണ്ടാക്കാ പോയി കളിച്ചോ പിതാവായ ദൈവമേ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ പകയും വിദ്വേഷവും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ നിത്യപിതാവായ സർവേശ്വര എന്നേക്കും ആമേൻ കർത്താവേ രക്ഷിക്കണമേ മാതാവേ രക്ഷിക്കണമേ അല്ല അച്ചായ എന്താ മക്കളെ അച്ചാമ്മ ചെറുത്തിക്ക് എഴുതുമ്പോ എന്റെ കാര്യം കൂടി ഒന്ന് അല്ല 1-2 ലക്ഷം വരെ കൊടുത്ത് ജോലി കയറാൻ ആൾക്കാരുണ്ട് പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒന്നാമനായതുകൊണ്ട് ചെറിയൊരു തുകയെ അവർ ചോദിക്കുന്നുള്ളൂ ജോലി കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ ആ തുക അച്ചായന് തിരിച്ചെന്നേക്കാം നീ എന്താ പറഞ്ഞേ 1 വർഷത്തിനുള്ളിൽ നീ തിരിച്ചു തന്നേക്കാവെന്ന് അതായത് എന്റെ കടം വെട്ടിയേക്കാവെന്ന് അല്ലേ അങ്ങനെ എല്ലാ കണക്കും നിനക്ക് തീർക്കാൻ പറ്റുമോ പറ്റില്ല നമ്മുടെ അപ്പച്ച മരിച്ചതിന് ശേഷം നമുക്കൊരു ദാരിദ്ര്യകാലം ഉണ്ടായിരുന്നു കുട്ടികളായ നിങ്ങളെന്ന് വിശന്ന് കരഞ്ഞപ്പോ 13 വയസ്സുള്ള ഞാൻ അന്ന് പണിക്കിറങ്ങി കല്ലുമടയിൽ പാറ പൊട്ടിക്കാൻ നിങ്ങളുടെ വിശപ്പ് മാറിയപ്പോഴും ഞാൻ അന്നും പട്ടിണി കിടക്കുകയായിരുന്നു പൊട്ടിപ്പൊളച്ച കൈകൊണ്ട് ഒരുപിടി ചോറ് പോലും വാരി തിന്നാനാവാതെ ഞാൻ അന്നും പട്ടിണി കിടന്നു അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു എന്റെ അനുജന്മാരുടെ അമ്മച്ചിയുടെ വിശപ്പ് മാറിയല്ലോ എന്നോർത്ത് അന്നും ഇന്നും എന്തും നിങ്ങൾക്ക് നൽകാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നോടുള്ള കണക്ക് തീർത്തിട്ട് അകന്നു പോകാൻ ഞാൻ ആരെയും അനുവദിക്കില്ല ഞാൻ തരുന്നതിൽ 1 മാത്രം നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാ മതി സ്നേഹം അതെത്ര വരെങ്കിലും തന്നോളൂ ഈ അച്ചായൻ വാങ്ങിച്ചോളാം മക്കളെ വാങ്ങിച്ചോളാം അന്തോണിച്ചായോ എന്തോ ഒരു കമ്പി ഉണ്ട് കേട്ടോ കമ്പിയോ ഇതിലൊരു ഒപ്പിട്ട് തന്നാട്ടെ എന്താണെന്ന് നോക്കണ സുമാര ഇതേ ഒന്ന് വായിച്ചേ അച്ചാമക്കുട്ടി അറൈവിംഗ് ഓൺ 18th
എന്റെ പൊന്ന് ചേട്ടത്തി അച്ചാമ്മക്കുട്ടി 18-ാം തീയതി വരുന്നു. അവസാനം എന്റെ കത്തുകൾക്ക് പ്രയോജനം ഉണ്ടായി അല്ലേ? എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? ആ ഒന്ന് പറയുന്നേ, തിരിച്ചു പോകാൻ ധൃതിയൊന്നും വെക്കരുത്. ധൃതി വെച്ചാലും ഞാൻ വിടത്തില്ല. ഒന്ന് കാണാൻ കൊതിയ. അല്ല പൊടി ഫോട്ടോ ഈ വർത്തമാനമൊക്കെ നേരിട്ട് വന്നിട്ട് ആയാ പോരെ. അല്ല ഞാൻ ഈ ഫോട്ടോ പൊടിയൊക്കെ തുടച്ച് ഫോട്ടോ പൊടി ഒക്കെ മനസ്സിലായി. 3 വർഷമായിട്ട് എന്റെ മോള് ഇങ്ങോട്ട് വരിക. ഫോട്ടോ നോക്കി കിന്നരിച്ച് നിക്കാതെ നീ ഇങ്ങോട്ട് വന്നേ. നമുക്കിവിടെ പെരുന്നാൾ ആഘോഷിക്കണ മോനെ. എന്നെ തോൽപ്പിക്കാൻ നോക്കല്ലാ നിന്നെ ഞാൻ. ഓടല്ലേ കാലില് കുപ്പിച്ചില്ല കേറും. കാലില് കുപ്പിച്ചില്ല കേറില്ല മറ്റേ. എടാ പൊട്ട, നിന്റെ കാലില് കുപ്പിച്ചില്ല കേറുന്ന പറഞ്ഞ് ചെകുത്താനെ. നീ ഒരിക്കലും നന്നാവില്ലട കൊടുത്ത കേട്ടോ. എടാ അതൊന്നും വലിച്ചിടാതെ പോടാവുന്ന പത്തിക്ക്. നിന്നെ നോക്കി പേലിപ്പിക്കുന്ന നല്ല കൊല്ലി. നിന്നോട് അത് അരിയാനാ പറഞ്ഞത്, അല്ലാതെ വായിലിട്ട് അരയ്ക്കാനല്ല. അന്നെ ഞാൻ തേങ്ങ തരഞ്ഞു കൊള്ളാം. എന്തോന്ന്? തേങ്ങ തരഞ്ഞു കൊള്ളാന്. അച്ചാമ വരുന്ന വിവരം അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കണം, അല്ലെങ്കിൽ പരാതിയാവും. അതെ, ആലീസിന് അളിയിലൊക്കെ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. എന്റെ ആങ്ങളമാരെയൊക്കെ അറിയിച്ചണ്ട? ഓ ഉണ്ട്. അച്ഛാ ഇവനി തേങ്ങ മുഴുവൻ തിന്ന് തീർക്കും. പിന്നെന്തോടാ വഴക്കുണ്ടാക്കാൻ? നീ തേങ്ങയും ചൊല്ലണ്ട, ഒന്നും ചൊല്ലണ്ട, പോയാ അവിടുന്ന്. അച്ഛാ അതാ അലവല്ലെന്ന് വെച്ചാൽ എന്നെ ഇടിച്ചു. എന്റെ പൊന്നച്ചായ ഇതെന്ത് വേഷമാണിത് അച്ചായ? അച്ചാമ്മ ചേർത്തി വരുന്ന ദിവസമെങ്കിലും ഒന്ന് സ്റ്റൈലായിട്ട് നിന്നൂടെ? ഓ ഈ സ്റ്റൈലൊക്കെ മതി, അത് പോരാ. ഇങ്ങോട്ട് ചുമ്മാ ഇവിടെ ജോലിയുണ്ടത്. ഇതങ്ങോട്ട് ഇട്ടേ, അസല് മണവാളിനെ പോലെ ഇരിക്കും. പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അതൊന്നുമല്ല കാര്യം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞെങ്കിലും മണവാളിനും മണവാട്ടിയുമായിട്ട് അച്ചായൻ കഴിഞ്ഞത് വെറും 4 ദിവസം. അതുകൊണ്ട് അച്ചായൻ ഇപ്പോഴും പുതുമണവാളൻ തന്നെയാ. ഇട്ടെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമൊക്കെ ഉണ്ട്. തലയൊക്കെ ഒന്ന് കച്ചിയൊക്കെ ബട്ടൺസ് ഒക്കെ ഒന്ന് ഇട്ടേ, സ്റ്റൈലായിട്ട്. നീ ആ പൗഡർ സ്പ്രേ ഒക്കെ ഒന്ന് എടുത്തേ. എന്തോ അപ്പൊ ആഗ്രഹമൊക്കെ ഉണ്ടല്ല. കൈവക്കേ നല്ലൊരു മണക്കട്ടെ. ഇപ്പൊ എന്നെ കണ്ട എങ്ങനെ ഇരിക്കും? ഇപ്പൊ അച്ചായനെ കണ്ട നമ്മുടെ ഇല്ല അച്ചായ, അച്ചായനോട് ഉപമിക്കാൻ എനിക്ക് എന്റെ അച്ചായൻ മാത്രമേ ഉള്ളൂ. പോടാ. എന്നാലേ ഞാൻ ഇറങ്ങ, ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മുതലാളിയെ. ആ എന്താണ് സാറുമാരെല്ലാരും കൂടി വല്ല സമരമറ്റം ആണാ മാതാവേ? അല്ല പാറത്ത് വെള്ളം പറ്റിക്കണം. ഓ സമാധാനമായി. അല്ല എങ്ങനെ പറ്റിക്കണം? ഞാൻ കുടിച്ചു പറ്റിക്കണോ അതോ കോരി പറ്റിക്കണോ? അല്ല മോട്ടർ വെച്ചാ. ഓ മോട്ടർ വാടകയ്ക്ക് എടുത്ത് വെള്ളം പറ്റിച്ചിട്ട് ഞാൻ അവിടെ കപ്പകള പണിയാൻ പോവേല്ലേ? ഏ വെള്ളം പറ്റിക്കണ പേരും പറഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ വെള്ളാടി നടക്കണം? നടക്കൂല്ല സാറുമാര്, പോ ചെല്ല്. വെള്ളം കയറി കിടക്കണത് മുതലാളി വന്ന് നോക്കേ ജയിച്ചാ മതി. എടാ നോക്കേം കാണേം മറ്റൊന്നും വേണ്ട,
നിന്റെയൊക്കെ അപ്പന അപ്പുപ്പന്മാരുടെ കാലം തൊട്ട് പാടത്ത് വെള്ളം കയറി ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ മോട്ടറൊന്നും നുമ്മ കണ്ടിട്ടില്ല. എടാ, നിന്റെ അപ്പനപ്പുപ്പന്മാർക്ക് വേണ്ടാത്ത മോട്ടർ എന്തിനാ നുമ്മക്ക്? പിന്നെ പാടത്ത് വെള്ളം കിടക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല മനസമാധാന കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ആ ചാലങ്ങട് പൊട്ടിച്ച് ആ താഴെ പാടത്തേക്ക് തുറന്നു വിട്. അത് വലിയ പ്രശ്നമാണ് മുതലാളി. എന്താണ്? വെള്ളം മുഴുവൻ അടുത്ത പാടത്തേക്ക് പോവില്ലേ? അത് കൊള്ളാവല്ല. എടാ, നാട്ടില് വെള്ളമില്ല, മഴയില്ല, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുമ്പോ അടുത്ത പാടത്തേക്ക് സംഭാവനയായിട്ട് ഇത്തിരി വെള്ളം പോയാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം? മുതലാളി, തൊട്ടടുത്ത് കാറ്റാടി പരുവത്തിൽ നിൽക്കുന്ന പാടമാണ്. ആഹാ, അതും കാട്ടുങ്കക്കാരുടെ പാടം. അയ്യോ, കാട്ടുങ്കക്കാരുടെ പാടമാണ്. എന്ന വെള്ളം അങ്ങാട്ട് തന്നെ വിട്. കോഴിപ്പള്ളി അവറാച്ചന്റെ വക ഒരു സംഭാവന കാട്ടുങ്കക്കാർക്ക് ഇരിക്കട്ടെ. ആ ജല്ലി ജല്ലി. ഓ, എന്തോ വന്നേ, ഞാൻ പീറ്ററിനോട് ഇങ്ങനെ വരാൻ പറ വേഗം. ശരി. എന്തിനാ അപ്പച്ച അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നേ? വന്നേ വന്നേടാ. എടവകപ്പള്ളിയിലെ വികാരി അച്ഛനോടൊന്ന് വേഗം വരാൻ പറയണേ. എന്ത് പറ്റി? അല്ല, രൂപക്കൂട് വല്ലതും കാലിയുണ്ടെന്നറിയാനാണേ. എന്തിനാ? നിന്റെ പെണ്ണുമ്പിള്ളയെ കയറ്റി അതിനകത്ത് ഇരുത്തി ചൊവ്വാഴ്ച തോറും ഒരേ നൊവേന നടത്താൻ. വിശുദ്ധ കത്രീനാമ്മയല്ലേ, കത്രീന പുണ്യ നടത്തി. കേറി പോടി അകത്ത്. ആ, നീ ചെല്ല്. ഓ, മുടിഞ്ഞ ചൊറിച്ചില്. എന്റെ ഈശോയേ, എന്റെ മാതാവേ, ഇപ്പൊ പാടത്തി തന്നാ നല്ല അംഗം കാണാം. കോഴിപ്പള്ളിക്കാര് മണം പൊട്ടിച്ച് നമ്മുടെ പാടത്തേക്ക് വെള്ളം വിടുന്നു. ഓ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ് രണ്ട് കൊച്ചവന്റെ പ്രായമായി. അല്ല അമ്മച്ചി, ഇനി സണ്ണിയെ നമുക്കൊന്ന് കല്യാണം കഴിപ്പിക്കണ്ടേ? എനിക്കത്ര വേഗം കല്യാണം വേണ്ട, ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണം. അയ്യോ, നമ്മളെ അച്ഛന്റെ വരവൊക്കെ. Oh.
എന്താ ഇത്? അതെ, നമ്മുടെ പാടത്ത് മട പൊട്ടി, ഞാൻ അടച്ചു. അതാ അയ്യോ, വേണ്ട ചമ്മേ, നിറയെ ചെളിയ, ഞാൻ കുളിച്ചു വരാം. അമ്മച്ചി സോപ്പ് എടുത്തോ. ചക്രവർത്തി കുമാര, അച്ചായം വല്ലാതെ ക്ഷീണിച്ചു. ഏയ്, അതെ, ഒരുപാട് നാൾ കൂടി എന്നെ കണ്ടതുകൊണ്ടാ. ഒന്നുമല്ല, അതെ, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. അച്ചാനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോളാം. അതും വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കുടുംബത്തിന് വേണ്ടി ഒരു ആയുസിന്റെ മുഴുവൻ കഷ്ടപ്പാടും അച്ചാമ്മ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു നാള് അച്ചായന്റെ അച്ചാമ്മക്കുട്ടിയായിട്ട് ഇവിടെ കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ ഞാനിപ്പോ പോവാ. ഇവിടെ നടന്ന സംഭവം എല്ലാം ഞാൻ എന്റെ കൂട്ടുകാരോട് പറയും. അയ്യോ, എന്തെങ്കിലും കാണിക്കുന്ന വാതിലടച്ചിട്ട് കാണിക്കുക. അയ്യോ, ഇവ ശരിക്കും എല്ലാരോടും പറയൂ. ശരിക്കും എല്ലാരോടും അവൻ പറയും. ആകെ നാണക്കേടായി ആ ചെറുക്കൻ. നാറ്റിക്കും ഇങ്ങനെ എന്തായാലും നാറി. ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നമില്ലേ? ഒരു കുഴപ്പമില്ല, അമ്മച്ചി വരത്തില്ല. ആരാത്? അച്ഛാ, ഞാൻ ഒന്നും കണ്ടില്ല. പോടാ, ഈ ജനാല ഇറങ്ങ. ഇതെന്റെ വൈഫ് ഹൗസ് ആണേ, ഒരു അഞ്ചു മിനിറ്റ്. അച്ഛമ്മ ചേർത്തി കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടേക്ക്. മക്കളൊക്കെ അകത്തേക്ക് പൊക്കോളേട്ടാ. ഉണ്ണിക്കുട്ടിനെ കരയിക്കാം. അച്ചമ്മ ചേർത്തിക്ക് എന്നെ മനസ്സിലായോ? നമ്മുടെ ഈ ആലീസിനെ കെട്ടിയോ? എങ്ങനെ ഓർമ്മ കാണാ? കല്യാണത്തിന് എന്ന് കണ്ടതാ. ഞങ്ങള് ചേട്ടത്തിയെ കാണാൻ സന്തുഷ്ട കുടുംബത്തോട് ഇങ്ങ് എത്തിയതാ. നീ കോളോ പുച്ചില്ലടി മോളെ, ഇത് എത്രാമത്തെ മാസാണ്? എട്ട് കഴിഞ്ഞു. എട്ട് കഴിഞ്ഞ ഇനി ആലീസിന്റെ പ്രസവം കഴിഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചേട്ടത്തി നേഴ്സ് ആയതുകൊണ്ട് എനിക്കിനി ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വയറ് നിറഞ്ഞു നിൽക്കുന്ന കാര്യം നീ നേരത്തെ എന്ത് അറിയിക്കാഞ്ഞേ? അമ്മച്ചി എന്ത് വർത്തമാനം പറയുന്നേ? എല്ലാ വർഷവും മെയ് മാസം ഇവള് പ്രസവിക്കാറുള്ളതല്ലേ. ഒരു മെയ് മാസ പുഷ്പം അല്ലേ ഇവള്. കല്യാണം കഴിയുന്നവർ ഈ പ്രക്രിയക്ക് എന്തെങ്കിലും വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ടോ? സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ, നിയന്ത്രണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേട്ടത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാ. ഒറ്റപ്പാലത്തേക്ക് ഒരു ശവം കൊണ്ടുവന്ന വഴിയാ. ഒരു ടാക്സി പിടിച്ച് പോരാമെന്ന് പറഞ്ഞതാ. മക്കളെ, അച്ചാമാന്റെ ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കടാ. അപ്പച്ചി ശവം കൊണ്ട് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് മുട്ടായി മേടിച്ചോണ്ട് വരാം. ഇടയിൽ ഒരു അഞ്ചാറ് കരിമി മേടിച്ച് വറുത്തു വെച്ചാൽ അളിയന്മാരോട് ഞാൻ വന്നിട്ടേ ഊണ് കഴിക്കാമെന്ന് പറയണം. എടുത്തെ ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ഒരു അയ്യോ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ചേട്ടൻ നിങ്ങൾ വന്നേ? തീർന്നില്ലെന്നേ അച്ചോ, ഇത്രയും വലിയ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടിയാൽ ഞാൻ അങ്ങനെ പാപജനം തരുന്നത്? അത് കൊള്ളാവല്ല അച്ചോ, ചെയ്ത പാപങ്ങളല്ലേ നമ്മ പറഞ്ഞിട്ടുള്ളു, ഇനി ചെയ്യാൻ എത്ര കിടക്കണ്. പത്ത് സ്വർഗസ്ഥനായും പത്ത് തന്മറിഞ്ഞറിയാൻ ചൊല്ലിയതുകൊണ്ടൊന്നും കോഴിപ്പള്ളിയിലെ പാവം തീരില്ല. പിന്നെ അവരാജ് ചേട്ടൻ 24 മണിക്കൂർ അത് തന്നെ ചൊല്ലി നടക്ക്. എന്തെങ്കിലും ഒന്ന് ഭേദപ്പെടുത്തി താ എന്റെ പൊന്നച്ചോ. റിഡക്ഷൻ തരാൻ ഇതെന്താ തുണിക്കച്ചോടോ? എന്റെ അവരാജ് ചേട്ട പശ്ചാത്താപവും പ്രായച്ചിത്തമൊക്കെ ആദ്യം മനസ്സിലാവുണ്ടാകേണ്ടത്. പകയും വിദ്വേഷമൊക്കെ മനസ്സിൽ നിന്ന് മാറ്റാതെ കുമ്പസാരിച്ച് കുർബാന കൈകൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം കാട്ടുങ്ങക്കാരായിട്ടുള്ള വഴക്ക് രമ്യതിലെത്തിക്ക്. അച്ഛൻ വേറെ വർത്താനം പറഞ്ഞാ മതി, അത് മാത്രം നടക്കൂല. ചേട്ടാ ഒന്ന് നിന്നേ പറയാൻ ചേട്ടാ. അച്ഛൻ അറിയാവല്ല, കാട്ടിങ്കല വർക്കിച്ച മരിക്കണ മുമ്പ് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള കൃഷിഭൂമി സംബന്ധിച്ച കേസും തർക്കവും. പഴയ കേസ് കുത്തിപ്പൊക്കിയ എന്നെ കോടതി കയറ്റിയത് ഇപ്പോഴത്തെ ഈ അന്തോണിയാണ്. കോടതി വിധി വന്നപ്പോഴേ എനിക്ക് നഷ്ടപ്പെട്ടത് 1-2 ഏക്കറല്ല, 10 ഏക്കറാണ്. ചങ്കുവേനുണ്ടച്ചോ, അന്ന് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള ഈ പകയും പോരും. പാട്ടത്തിനെടുത്ത ഭൂമിയല്ലേ നിങ്ങൾ വിട്ടുകൊടുത്തത്? അച്ഛനല്ലെങ്കിലും ആ കാട്ടുകാരുടെ പക്ഷത്താ, എനിക്കറിയാം, നല്ലപോലെ അറിയാം. ഞാൻ നീതിയുടെ പക്ഷത്താ, കോടതി വിധി ന്യായമാണെന്നാണ് ഇടവക്കാർ മുഴുവൻ പറയണത്. ആഹാ, ക്രിസ്തു ജനിച്ചിട്ടില്ലാന്ന് ഇടവക്കാർ മുഴുവൻ പേരും കൂടി പറഞ്ഞ അച്ഛൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുക? ഏ അച്ഛൻ എന്നെ കൊണ്ട് വേറെ വർത്താനൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. കാട്ടുകാരുമായിട്ട് ശത്രുത അങ്ങനെ തീരാൻ പോണില്ല. ആ ഓ, ഇങ്ങനെ പോയാൽ അവരാജ്യം നരകത്തിന്റെ അടിത്തട്ടിലേ പോകുള്ളൂ. മതിയച്ചോ മതി, നമ്മ അവിടെ ഏതെങ്കിലും ചെകുത്താന മണിയടിച്ച് ഒരു ചെറിയ AC റൂം സംഘടിപ്പിച്ച് സുഖമായിട്ട് കഴിഞ്ഞോളാം. നമ്മക്ക് അവിടെ വെച്ച് കാണാൻ കേട്ടാ. അച്ഛനിപ്പോ ഏതെങ്കിലും പുണ്യാളനെ നോക്ക്. എന്റെ ഈശോയേ, എന്താടാ കുട്ടപ്പയ്യ ആടു കോഴിയൊക്കെ? ഞങ്ങളെ അതെ കുടുംബായിട്ട് പോന്നപ്പോ നിങ്ങളെയും കൊണ്ട് കൊണ്ടുവന്നു. എന്റെ ദൈവമേ, എന്റെ നാഥവന് ക്ഷീണാണല്ലോ. അതെന്നാ പറ്റി? കൊയ്ത്ത് കഴിഞ്ഞതല്ലേ, പിന്നെ ക്ഷീണം. ഞാനൊന്നും ചെയ്തില്ല, ആദ്യം നിങ്ങൾ ഊനാലാത്തിനാ മോനെ. അതിനെ ഉപദ്രവിക്കില്ലടാ, അത് നിന്നെ പോലെ തന്നെ ഒരു മൃഗല്ലേ. മൃഗം നിന്റെ പച്ച. എന്ത് അടി നോക്കിയിരിക്കണം, അത് ആകത്തുള്ളി വെക്ക്. അച്ചാമ്മയെ പിള്ളേർക്ക് വലിയ ജീവനാ, എല്ലാരും കൂടെ വരണ്ടെന്ന് പറഞ്ഞ സമ്മതിക്കണ്ടായോ? മൂത്തവൾക്ക് ഏലപ്പാറയിന്നും ഇടുക്കിന്നും ഓരോരോ ആലോചന വന്നു. ഇതിലേത് വേണമെന്നുള്ളത് നമുക്ക് കൂട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. നാത്തും വാ അച്ചാമ്മേ. എടേ എടേ, അതിന്റെ ജീവനോടുകൂടി എനിക്ക് തിരിച്ചു കിട്ടോ? കിട്ടോ? ഞാനൊന്നും ചെയ്തില്ല, പിന്നെ ഞാൻ ആരുടെ പൊക്കലുണ്ടോന്ന് നോക്കിടാ. പിന്നെ എന്തിനാ ആട് കരഞ്ഞത്? അപ്പൊ പിന്നെ പൊക്കല് കാണാണ്ടായപ്പോ ഞാൻ ആരിന്റെ വയറ്റിലെ രോമം പറ്റിട്ടു. രോമം കണ്ടോ? എന്റെ നടുവ്.
എന്താ എന്താ ഇതൊരു ചെവി കേക്കല്ലേ? അപ്പുറത്ത് ബാൻഡ് വായന നടക്കുകയല്ലേ, അതുകൊണ്ടാ ചെവി കേൾക്കാൻ പാടില്ലാത്തത്. ഊ തൂത്താട അവന്റെ അവനവിടെ കൊടുക്കാൻ പാടെ എന്തെങ്കിലും ചെയ്തോട്ടെ. നീ അങ്ങോട്ട് മാറിക്കാനുള്ളതാ. ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജോണി മകനെ. വൈകിട്ടത്തെ കാപ്പിക്ക് മുമ്പ് ഇങ്ങോട്ട് എത്തി. കാട്ടൂര് പള്ളി പെരുന്നാളിന് ഇപ്രാവശ്യം ബാൻഡ് ഞങ്ങളാണ്. ഇച്ചിരി നേരത്തെ വന്ന അച്ചാമനെ കാണാം, വിശേഷം അറിയാം. പള്ളിയില് പെരുന്നാളിന് കൊടിയേറുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്താലോ. എന്നാണ് കൊടിയേറ്റം? വെള്ളിയാഴ്ച. അപ്പൊ നാളെ അടുത്ത മാസം അവസാനത്തെ വെള്ളിയാഴ്ച. അതുവരെ റിഹേഴ്സൽ നോക്കല്ല അല്ലേടി. എങ്കിൽ ഞങ്ങളുടെ ശവോടക്കിലൂടെ കൊട്ടിയിട്ട് പോയാ മതി. ജുവാനി മകം വല്ലതും പറഞ്ഞു. അല്ല, ഇനി ആഹാരം കഴിച്ചിട്ട് റിഹേഴ്സൽ എടുത്താ പോരേന്ന് ചോദിക്കുക. ഇന്നിനി വേണ്ട. എന്തേ? ഞങ്ങൾ ആദ്യത്തെ പന്തിക്ക് ഇരുന്നതാണ്, രണ്ടാമത്തെ പന്തിക്ക് ഇരുന്ന പെങ്ങൾ എന്ത് വിചാരിക്കും. വേണമെങ്കിൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞാ ഒന്ന് ആലോചിക്കാം അല്ലേ. തോലെടുത്ത് കളിക്കണ ഇരണം കെട്ടവനെ ഒന്ന് തന്നാലുണ്ടല്ലോ പിശാചി. കണ്ണിച്ച, നീ കുറച്ചേരം കളിച്ചിട്ട് വേഗം അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. ആ അപ്പൊ തുടങ്ങാം മക്കളെ. എനിക്ക് ഇതും വെച്ചോണ്ട് എങ്ങനെ മല കയറുന്ന സംശയം. ലൈറ്റ് ഉണ്ടെങ്കിൽ പവർ കട്ട് പോലെ. നിങ്ങൾ അത് എവിടെങ്ങാനും വെക്കേ, വല്ല കണ്ണുതീരെ വരുമ്പോ എടുത്ത് വെക്കാം. എല്ലാം കാണാ. ഏതായാലും അച്ചാമക്കുട്ടി ഒന്നല്ലേ, ഈ തിവിളി ഇരിക്കട്ടെ. അല്ല മോളാ, ഞാൻ അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഇതിരിക്കട്ടെ. ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു മോളെ, മോളുടെ സ്നേഹം മാത്രം മതി. അതെ അതെ, കുട്ടികളുടെ കല്യാണ ആവശ്യം എന്തെങ്കിലും വരുമ്പോ ഞങ്ങളെ അറിയിക്കണം, ഉള്ളതുപോലെ സഹായിക്കാം. മതി മക്കളെ, ഞങ്ങളെ മറക്കാതിരുന്ന മാത്രം മതി. ഞാൻ അടുക്കളയിൽ. കട്ടപ്പനക്കാർക്ക് കാര്യമായിട്ട് എന്തോ അച്ചാമക്കുട്ടി കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. അവൻ തെണ്ടി ചോദിച്ചു എന്തോ പിള്ളേരി ഇത് അങ്ങോട്ട്. പോകുന്നതിന് മുമ്പ് കാര്യായിട്ട് എന്തേലും തരാതിരിക്കില്ല. ഓ, ഇനി നമ്മള് പേര് കഴിഞ്ഞല്ലേ പോവും. ഉള്ളത് ഇനി നേരത്തെ തന്നാ എന്നെ കൈ കുളുക്കുവോ? രണ്ട് ബിസ്ക്കറ്റ് എങ്കിലും തരാൻ മേലായിരുന്നോ? ഇപ്പൊ ഊണ് കഴിച്ചല്ലേ ഉള്ളൂ, ഇനി അതിന്റെ മേലെ ബിസ്ക്കറ്റോ? അല്ലേലും നിനക്ക് തിന്നുന്ന കാര്യമല്ലേ ഉള്ളൂ. എടി, ഇത് ആ ബിസ്ക്കറ്റ് അല്ല, ഗോൾഡ് 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 ബിസ്ക്കറ്റ്. മക്കളെ മക്കളെ, ഡാഡിയും മമ്മയും ശല്യം ചെയ്യാതാടാ, അപ്പുറത്ത് പോയി അച്ചായന്റെ മുതുക താനകളിക്കും. മക്കളെ ഇനി വാട, അച്ചായന്റെ മുറി ചെന്ന് ഡാഡിക്ക് രണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് തരാൻ പറ. തന്നില്ലേ, കട്ടെടുത്തോണ്ട് വാടാ. മോളെ മോളെ, അതവിടെ വെച്ചേ, ഞാൻ കഴിക്കോളാം. അമ്മച്ചി പോയി കിടന്നുറങ്ങ്, ഞാൻ കഴിക്കോളാം. എല്ലാ ബെഡ്റൂമും ഓരോരുത്തരായിട്ട് കയറിയിരിക്ക, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം. ഇവിടെ എന്താ ബന്ധുക്കളുടെ സംസ്ഥാന സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ? മനുഷ്യന് സ്വയമായിട്ട് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ. ഒന്ന് പതുക്കെ പറ, അവരോട് വെറുതെ നീരസം ഒന്നും കാണിക്കണ്ട, അവര് വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ. ഇതുവരെ കാണാത്ത ബന്ധുക്കളൊക്കെ ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. ഈ കണക്കിന് ഒന്ന് ഉറങ്ങാൻ നാട് ഇവിടെ വരുമല്ലോ. എന്റെ ആങ്ങളമാരോട് ഇറങ്ങി പോവാ എനിക്ക് പറയാൻ പറ്റോ? അമ്മച്ചി പറയണ്ട, ആ മലമുടന്മാരോട് ഞാൻ പറഞ്ഞോളാം. ചേടത്തിയുടെ മുറി വരെ കയ്യേറുന്നു പറഞ്ഞ ഓടാവിടുന്നു.
അച്ചാമ്മക്കുട്ടിയെ ഉറങ്ങിയോ? ഇല്ല. സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. വൈസാങ്കാരത്തെ കല്യാണം ആയതുകൊണ്ടായിരിക്കാം ആർക്കൊരു പരിഗണനയില്ലാത്തത്. ഒന്ന് പതുക്കെ, എല്ലാരും ഉണരും. ഓ, നമുക്കും വേണ്ട ഒരു ജീവിതം. ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും കഴിയണ്ടേ? സുഖത്തിനും സന്തോഷത്തിനും ഇപ്പൊ എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. അടുത്തെത്തിയിട്ടും അകന്ന് കഴിയാനാ വിധി. ബാക്കി നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കവേ വരുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. അയ്യോ, തുടങ്ങാം. നമുക്ക് നോക്കാം. നോക്കാം. ഗാനഗോകുലം ഒന്നും എത്തിയില്ലല്ലോ അളിയാ. ഇതിപ്പോ പല ആവർത്തിയായി. എല്ലാവരും അവൾക്ക് വേണ്ടി കാത്തിരിക്കുക. അവള് റിഹേഴ്സലിൽ കൃത്യസമയത്ത് വരാതിരിക്കുക. അവൾ ആരാന്ന് അവളുടെ വിചാരം? അവറാച്ചൻ ചേട്ടന്റെ മോളല്ലയോ, അഹങ്കാരം കാണിക്കാതിരിക്കോ. എന്റെ സ്വഭാവം ചീത്തേക്കാ ഞാൻ അവളെ അടിച്ച് ആംബുലൻസ് കെട്ടിക്കളയും. ഒരു ശവം കിട്ടോ ഞാൻ ഇങ്ങനെ ദോഹിച്ചിരിക്കോ? പള്ളിക്കോയറിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് കാണിക്കണോ? എന്താ 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 അളിയാ? എടോ, പങ്ക്ച്വാലിറ്റി വേണം. അല്ലാതെ അവക്ക് തോന്നുന്ന സമയത്ത് കയറി വന്നാ പോരാ. അതെ, കോട്ടയത്തേക്കുള്ള ഒരു ഡെഡ് ബോഡി എന്നെയും വെയിറ്റ് ചെയ്ത് മോർച്ചറി കിടക്കുക. എന്നിട്ടൊരു ലീവ് പോലും എഴുതിയെടുക്കാതെയാണ് ഞാൻ ഈ റിഹേഴ്സലിൽ എത്തിയത്. പങ്ക്ച്വാലിറ്റി പിന്നെ ഇതൊരു ദൈവകാര്യമല്ലേ? നമുക്ക് പത്ത് ശവം കിട്ടണേ ദൈവം കൂടി വിചാരിക്കണമല്ലോ. അതിനുള്ള ഒരു മണിയടിയാണ് ഈ തബലടി. ഒന്നും പറയണ്ട കേട്ടോ. നിന്റെ വിചാരം നാല് വരി മൂളാൻ അറിയാവുന്ന വെച്ച് ലതാ മങ്കേഷ്കർ ആവോ? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. ഫാദർ നിർബന്ധിച്ചോണ്ട് മാത്രം വെറും അലവരാതെ നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ പാടുന്നത്. ജോലിയും പണിയും ഇല്ലാതെ വെറുതെ തെണ്ടി തെണ്ടി നടക്കുന്ന നിങ്ങൾ എന്നെ ഭരിക്കാൻ വന്നിട്ടുണ്ടല്ലോ. എന്താടി പറഞ്ഞു ജോണി? എന്താ ഇത്? ഇയാക്കം തന്നെ തല്ലണോ? ധൈര്യം ഉണ്ടെങ്കിൽ തല്ലി നോക്ക്. കോഴിപ്പിള്ളിയിലെ പെണ്ണിനെ തൊട്ടാലുണ്ടല്ലോ, വിവരം അറിയും. ശരിയാ, നിന്റെ ദേഹത്തോട്ട് എന്റെ കൈനാറും, പിന്നെ ഡെറ്റോൾ സോപ്പിട്ട് കഴുകേണ്ടി വരും. അത്രയ്ക്ക് വൃത്തി കെട്ടതാ നിന്റെ മനസ്സും ശരീരവും. നിന്നെ കണ്ണുപിടിക്കാതെ പോടി. കലക്കിളിയാ, ഈ പ്രശ്നത്തിൽ കോഴിപ്പള്ളിക്കാരൻ നിന്നെ തല്ലിക്കൊന്ന എന്റെ വക ആംബുലൻസ് ഫ്രീ. ഇത് വാക്കാണ്. റിഹേഴ്സലിൽ നമ്മളെ കുഞ്ഞുമക്കൾക്ക് ചോറ് കൊടുത്താ അവര് കഴിച്ചിട്ടേ പഴം കഴിച്ചോണ്ടിരിക്കും. നമ്മളെ വൈദ്യങ്ങൾ എന്തെങ്കിലും കഴിച്ച പിന്നെ അവരിപ്പഴേ പാല് കുടിച്ചോണ്ടിരിക്കുകാത്തുമാരെ, നിങ്ങള് രണ്ടുപേരെ അകത്തേക്ക് പോയി. എന്റെ ആങ്ങളമാർക്ക് ഞാൻ വിളിമ്പി കൊടുക്കാം. എനിക്ക് എന്റെ ആങ്ങളമാര് ഒരുപോലെയാ. എന്നാ സ്വത്ത് ഭാഗം വെച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും കുറച്ച് കശപിച്ച കൂടിയെന്നിരിച്ച് ജീവിതകാലം മുഴുവൻ ശത്രുക്കളായിട്ട് കഴിയാന്ന വിചാരം. ഈ ചെച്ച ഒറ്റം കാരണ ഞാൻ ആ മലയെ കയറി മലയോട് മല്ലിടിച്ച് മരിക്കേണ്ടി വരുന്നത്. എടാ, അപ്പനെ പറ്റിച്ച് എല്ലാം നീ ഒതുക്കി വെച്ചില്ലേ? ഇല്ലേ ചേച്ചേ? പൂശ കശ, ഞാൻ ഊതി ഉണ്ടാക്കിയ 100,000 രൂപ ഷെയർ ആയിട്ട് അവിടെ എണ്ണി തന്നില്ലേ, പിന്നെ എന്താണ്? എടാ, 100,000 നീ എനിക്ക് തന്നിട്ട് 10,000,000 വീട് ഒതുക്കില്ലടാ. എന്നാ താനാ വീടെടുത്ത് കട്ടപ്പന കൊണ്ടുപോയിക്കോളോ, എനിക്ക് ഷെയർ തന്നാ മതി. ഇന്നടാ നിന്റെ ഷെയർ കുടിച്ചോ. എന്താ ഇത്? മര്യാദക്കല്ലെങ്കിൽ എല്ലാവർക്കും ഇറങ്ങി പോവാം. സാരമില്ല, പോട്ടെ. പോലെ പറ്റി. അയ്യോ, അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. എന്നാലേ ഇഞ്ചായാൽ തല്ലണം.
എല്ലാത്തിനും അച്ചായൻ ശരിയാക്കാം. മോൻ പോയി കളിച്ചു. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. സകല എണ്ണത്തിനും ഇവിടുന്ന് കെട്ടുകെട്ടിച്ചേ പറ്റൂ. ബന്ധു വീടെന്നും പറഞ്ഞ് പെറ്റുകൾക്ക് ഇങ്ങനെ നിരങ്ങാൻ നാണമില്ലേ? അതൊക്കെ എന്റെ ഫാമിലി. എവിടെങ്കിലും ചെന്നാ പിന്നെ പിറ്റേ മാസം അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവും. മൂത്തവരെ തല്ലാനൊന്നും പാടില്ല സണ്ണിച്ച. തലവത്തം അപ്പൊ കയറ്റുവത്തം തവില്ലല്ലോ. ബുദ്ധിവനെ അതെ, കഴുത്ത് വെട്ടാതെ തന്നെ വേറെ എന്തെല്ലാം പണികൾ കിടക്കുന്നു. ദേഹമാസകലം ചൊറിയുന്ന നായ്ക്കരണ പൊടി വിതറാം, സിഗരറ്റിനകത്ത് ഈർക്കിൽ പടക്കം തിരികെ കൊടുക്കാം, ഇതൊന്നും അല്ലെങ്കിൽ കുടിക്കുന്ന ചായയില് വയറിളക്കുന്ന പൊടി കലക്കി കൊടുക്കാം. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം മാർഗങ്ങൾ. സണ്ണിച്ച, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാണേല് അച്ചായൻ ഞങ്ങളെ വഴക്ക് പറയും. സണ്ണിച്ചൻ എന്ത് ചെയ്താലും അതൊരു കുസൃതിയായിട്ട് അച്ചായൻ എടുക്കും. അല്ലെ അളിയ? അതുകൊണ്ട് അളിയൻ പറഞ്ഞു എന്ന വിദ്യകളൊക്കെ നീ ഒന്ന് പരീക്ഷിച്ചു നോക്കേ. സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഇങ്ങനെ അങ്ങനെ മക്കളെ നിങ്ങളെല്ലാം നന്നായി ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോ കാലത്തെ കാപ്പൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉച്ചയോട് വരെ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. അത് വേഗമാകട്ടെ, പൊക്കിയെടുത്ത് കേട്ട് വലക്കൂടിലിടാനുള്ളതാ എന്റെ കർത്താവേ. അയ്യോ, എന്തൊരാശ്വാസം. അങ്ങനെ എല്ലാരും ആശുപത്രിയിലായി, ഇനി ഒരെണ്ണം ഇങ്ങോട്ട് കിടക്കത്തില്ല. സനജ, നീ മിടുക്കനാണ്, മണ്ടനല്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ആ, വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണോ? പിന്നെ 2 ഫുൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമോ? ഇല്ല, ഞാൻ കഴിക്കും, നീ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം. ഏതായാലും കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി സന്നിച്ച. അളിയൻ പറഞ്ഞു തന്ന 3 വിദ്യയില് 2 നിനക്ക് പ്രയോഗിക്കേണ്ടി വന്നുള്ളൂ അല്ലേ? ചവലയും പറഞ്ഞ 3 വിദ്യ ഞാൻ പ്രയോഗിച്ചു. അതെയാ? വയറിളക്കുന്ന വിദ്യ ചവലി ഇപ്പൊ കുടിച്ച ചായയിൽ ഞാൻ പ്രയോഗിച്ചു. ഒരു ബക്കറ്റ് വെച്ച് വെള്ളം ചേർത്തിട്ടോ.
എടേ, നിന്റെ ആങ്ങളമാരോട് എന്റെ ആംബുലൻസ് എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ. ആലീസെ, ഒരു മൂന്ന് ബക്കറ്റ് കൂടി കൊണ്ടുവാ. എന്റെ കർത്താവേ, കൊല്ലം കണ്ടവനെല്ലാം വേണ്ടല്ലോ, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടല്ലോ. അച്ചമ്മച്ചേടത്തി വന്നതിൽ പിന്നെ എന്റെ അച്ചായന് കൊല്ലും കൊച്ചി ഒന്നും വേണ്ടല്ലോ. അച്ചായ ഒന്നച്ചായ, ഹേ അച്ചായ ഒന്നച്ചായ. കിടന്ന കിടപ്പിൽ തന്നെ അല്ലേ വയറ്റിന്ന് പൊക്കോണ്ടിരുന്ന് കുരുത്തം കെട്ടവൻ എനിക്കിട്ട് പണിയും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ ഈശോയെ, അവനെന്തോ വീർതി കാട്ടിയെന്ന് നീ ഇങ്ങനെ തുടങ്ങിയാലോ. വാ, വന്നെന്തെങ്കിലും കഴിക്കേ. എന്നെ ആശുപത്രി കിടത്തണമെന്ന് അളിയനും ആഗ്രഹമാണല്ലേ. എന്തിനാളി ആ പോത്തിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്രിസ്മസിന് അവനെ പിടിച്ച് വെട്ടാൻ കൊടുത്താലോ. അമ്മച്ചി കഞ്ഞി കുടിക്കാൻ വാ. കളി ഹലോ, കാട്ടുങ്ങൽ ഹൗസ് അല്ലേ? ആ അതെ, കാട്ടുങ്ങല. അച്ചമ്മക്കുട്ടി അല്ലേ? ആ അച്ചമ്മക്കുട്ടിയാ, ആരാ? മനസ്സിലായില്ലല്ലോ. എന്നെ മറന്നു കാണാൻ വഴിയില്ല. ഐ ആം ജോൺ, ജോൺ സക്കറിയ. ഹലോ, അതെ, ഉണ്ടല്ലോ, കൊടുക്കാം. ജഗതി, ജഗതി, ഒരു ഫോണുണ്ട്. ആ
അച്ചാമ ഫോൺ കട്ട് ചെയ്യരുത്. ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. ഈ പറയുന്ന ജീവിതം എനിക്കിവിടെ വേണമല്ലോ. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരികയാണ്. എന്ത് ചെയ്യാം, വന്നു പോയില്ലേ? അച്ചാമ പുറത്തേക്ക് നോക്കും. ഇനി അച്ചാമയുടെ അനുവാദം മാത്രം മതി. അതിനുവേണ്ടിയാ ഞാൻ ഈ മുറ്റത്തിങ്ങനെ കാത്തു നിൽക്കുന്നത്. ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് പ്ലീസ്. അച്ചാമയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ എനിക്കാവില്ലല്ലോ. കാരണം ആ കഴുത്തിൽ ആദ്യമായി താലി കെട്ടിയ പുരുഷൻ ഞാനല്ലേ. എല്ലാവരും അറിയട്ടെ അല്ലേ. ഞാൻ ജോൺ സക്രയാം, ഡോക്ടർ ജോൺ സക്രയാം. ഇരിക്കൂ. ഇരിക്കാനൊന്നും സമയമില്ല. അച്ചാമ്മയെ വിളിക്ക്, എനിക്ക് അവളോടാ സംസാരിക്കേണ്ടത്. ചേട്ടത്തി, ചേട്ടത്തിയുടെ റിലേറ്റീവ് ആണോ? അതെ, വളരെ അടുത്ത ബന്ധമാണ്. അച്ചാമ്മക്കുട്ടി എന്റെ ഭാര്യയാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ. നിങ്ങളുടെ ചേട്ടത്തി ആദ്യമായി വിദേശത്ത് കൊണ്ടുപോയതും ഹോസ്പിറ്റലിൽ ജോലി വാങ്ങി കൊടുത്തതും ഞാനാണ്. 5 വർഷത്തെ കോൺട്രാക്ട് നിലനിൽക്കുമ്പോഴാണ് എന്റെ കണ്ണു വെട്ടിച്ച് നാട്ടിൽ വന്ന് നിങ്ങളുടെ അച്ചായനെ വിവാഹം കഴിച്ചത്. അതും വിവാഹിതയാണെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട്. തിരിച്ച് വിദേശത്തേക്ക് വന്ന അവൾ വേറെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ അവളെ ട്രേസ് ചെയ്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി. ഈ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ താൻ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. ഇതൊക്കെ പച്ച കള്ളമാണെന്ന് പറയൂ ചേട്ടത്തി. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെ ഈ കേക്കണ്. എല്ലാം നിങ്ങളുടെ അച്ചാനോട് തുറന്നു പറഞ്ഞ് എന്റെ അച്ചാമ്മയെ കൂട്ടിക്കൊണ്ട് പോവാനാ ഞാൻ വന്നത്. മോനെ, തൽക്കാലം ഇതൊന്നും അവനോട് പറയല്ലേ. ഇതൊന്നും സഹിക്കാനുള്ള കരുത്ത് എന്റെ കുഞ്ഞിനില്ല. ചങ്കു പൊട്ടി അവൻ മരിച്ചു പോവും. എന്നായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ അമ്മച്ചി. അച്ചായൻ വന്നു. എന്തായി വിളിച്ച, ആരാ? മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കർത്താവേ, വീരപ്പനമറ്റാണോ? പരിഹസിക്ക. അയ്യോ അല്ലേ, ആരാണെന്ന് പറഞ്ഞാട്ടെ, എന്നിട്ട് ഞെട്ടണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഞാൻ ജോൺ സക്രിയ, നിങ്ങളുടെ അച്ചാമ്മക്കുട്ടിയുടെ ആദ്യ ഭർത്താവ്. ഇല്ല, ഞെട്ടിയില്ല. അച്ചാമ്മ ഞാൻ ഗൾഫിൽ വെച്ച് വിവാഹം കഴിച്ചതാണ്. ഇപ്പോഴും ഞെട്ടിയില്ല. എടോ, കാട്ടുങ്ങലെ അന്തോണി അച്ചായനെ ഞെട്ടിക്കാൻ ഈ വാർത്തകളൊന്നും പോരാ കുഞ്ഞേ. അമ്മച്ചി, നിങ്ങൾ ഈ കഥകൾ കേട്ട് പേടിച്ചു പോയോ? എടോ, ഇയാളുടെ തട്ടിപ്പിന്റെ എല്ലാ കഥകളും അച്ചാമ്മയുടെ കരുത്തി ഞാൻ മിന്നു കെട്ടതിനു മുമ്പ് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പോട്ടെ, ഏത് പള്ളി വെച്ചാണ് താൻ അച്ചാമ്മയുടെ കരുത്തിൽ മിന്നു കെട്ടിയത്? പള്ളി വെച്ചിട്ടല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു. അല്ല, പിന്നെ അച്ചാമ്മയുടെ ക്വാർട്ടേഴ്സിൽ വെച്ച്. സാക്ഷികൾ വല്ലവരും ഉണ്ടായിരുന്നോ? സാക്ഷികള് ഇല്ല. ഓ ഇല്ലേ, അവിടെയാണ് കളി. സ്നേഹം നടിച്ച് പെമ്പില്ലാരെ കഴുത്തിലൊരു മാല അണിയിക്കും, പിന്നീട് അണിയിച്ചത് താലിമാലയാണെന്ന് പറയും. അത് കഴിഞ്ഞ് നടന്നത് കല്യാണമാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുതലെടുക്കും.
ഇതൊക്കെയല്ലേ സക്രിയാച്ച പൊന്നുമോന്റെ തൊഴില്. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കല്യാണ വീരിനിട്ട് ഒരെണ്ണം പൊട്ടിക്കട്ടെ, ഇടി കൊണ്ട് ചളങ്ങുന്നതിന് മുമ്പ് സ്ഥലം വിടാൻ നോക്കാം. Take it from me. You are going to pay for this. ഇംഗ്ലീഷ് പറഞ്ഞൊന്നും എന്നെ പേടിപ്പിക്കല്ലേ. പാവപ്പെട്ട കൃഷിക്കാരനാണെങ്കിലും തന്നോട് പറയാനുള്ള ഇംഗ്ലീഷ് ഒക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. Get out! എടാ ജോണി, പുള്ളിക്കാർ ഇംഗ്ലീഷ് പിടികിട്ടില്ല എന്ന് തോന്നുന്നു. ഇറങ്ങി പോടാ ചേട്ടേ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്റെ അച്ചാമ്മക്കുട്ടി എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കാ അറിയാവുന്നത്? അയാൾ ഇങ്ങനെയൊക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ച്. ഏയ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം പിള്ളേർക്ക് ബോധ്യമായതല്ലേ. അവർക്ക് നീ ചേട്ടത്തി മാത്രമല്ല, അമ്മയാ. ഏതോ ഒരുത്തം വന്ന് ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ച് എന്റെ അച്ചാമ്മ തളരാൻ പാടില്ല. എല്ലാറ്റിനും നിനക്ക് അച്ചായനില്ലേ, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ. കളഞ്ഞില്ല ചട്ടിങ്ങളും. നീ ഉശിരുള്ള ഒരു അഞ്ചേക്കനാണെന്നാണ് നമ്മ കരുതിയത്. എന്നിട്ട് കാട്ടിരക്കാരുടെ ആട്ടും തുപ്പും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഡാ, നീ അറബി നാട്ടിലും അല്ല ഈന്തപ്പഴ കച്ചവടത്തിനും പോടപ്പ. എന്റെ അങ്കളെ, പഴയ ബന്ധുവൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് വേട്ടാൻ ശ്രമിച്ചു നോക്കിയതാ. പക്ഷേ വേറെണ്ടത് നീയാണെന്ന് മാത്രം. എടാ, അവന്റെ കുടുംബം കലക്കി ഒരു പുണ്യപ്രവൃത്തി ചെയ്യാന്ന് കരുതിയാണ് പഴയ ബന്ധുവും പറഞ്ഞ് നിന്നെ അങ്ങാട്ട് വിട്ടത്. എന്നിട്ട് എന്തായി? മൂത്രപ്പുര കയറിയിട്ട് നാറ്റവും കൊണ്ട് ഇറങ്ങിപ്പോന്നവന്റെ ഫേസ് കെട്ടായിട്ട് നീ ഇങ്ങാട്ട് പോന്നു. എടാ, നീ എന്റെ അനന്തരവനാണെന്ന് പറയുന്നത് പോലും എനിക്ക് പുണ്യമാണ്. ചെയ്യാവുന്നതൊക്കെ ചേട്ടായി ചെയ്തില്ലേ. അന്തോണിക്ക് അച്ചാമ ഇപ്പോഴും മാലാകല്ലേ. മാലാക അത്ഭുത മാലാകയല്ലായിരുന്ന? നല്ല പ്രായത്തിൽ അവളെ ഒന്ന് കാണണമായിരുന്നു. അച്ചാമ്മ വഴിയിലൂടെ നടന്നു പോകുമ്പോ പെരുന്നാളിന് പുണ്യാളത്തിന്റെ രൂപം കൂടെ എഴുന്നള്ളിക്കുമ്പോ നോക്കി നിൽക്കണ പോലെ അല്ലേ ചെറുപ്പക്കാരുടെ ഒരു ഭക്തി പാരവശ്യം. ബാവായ്ക്കും പുത്രനും പറയണേന് പകരം വായും പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കണെന്ന് മാത്രം. സത്യം പറയണ സക്കറിയാച്ച, നീ അമ്മാച്ചനോടാണെന്നുള്ള ബഹുമാനമൊക്കെ അങ്ങോട്ട് കള. ഗൾഫിൽ വെച്ച് നീ അച്ചമ്മയായിട്ട് എങ്ങനെയായിരുന്നു? കോള് ഒപ്പിച്ചോടെ കള്ള. എന്റെ പൊന്നങ്കളെ, ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും കള്ളിയെല്ലാം വിളിച്ചു തരില്ലേ. മക്ക വല്ലതും പറഞ്ഞ അത്? ഞാനിങ്ങനെ ഒരു അഭിപ്രായം. വേണ്ട, ഒരഭിപ്രായം പറഞ്ഞ എന്റെ ഗുണവതിയാരം കൊണ്ടാണ് കൊച്ചിയിലെ അനാഥാലയത്തിൽ ഒരെണ്ണം ഇങ്ങനെ വളരണത്. ഇനി അഭിപ്രായം പറയണ്ട, അപ്പ പറഞ്ഞോളാം. മക്കൾ പറയണ്ട കേട്ടാ. അവന്റെ ഒരു അഭിപ്രായം പറച്ചില്ല. എന്നാലും നമ്മുടെ പദ്ധതികളൊക്കെ ചീറ്റി പോയല്ലോ ചേട്ടായി. നിങ്ങൾ വിഷമിക്കാതിരിക്കും, ഇനി ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ കാട്ടുകാരെ ഒതുക്കേണ്ടത് എന്റെ ഒരു വാശി കൂടിയാണ്. ഇടവകയിലെ വികാരി അച്ഛൻ പറയുന്ന വാക്കിനെങ്കിലും മെറീനെ ഒന്ന് വില കൽപ്പിക്കണം. ഈ വർഗീസ് പുണ്യാളിന്റെ പെരുന്നാളിന് കുട്ടി പാടില്ലെന്ന് പറഞ്ഞാൽ അത് പുണ്യാളിനോട് കാണിക്കുന്ന നിഷേധമാകും. വർഗീസ് പുണ്യാളനെ വടിവെട്ടിയെറിഞ്ഞ വസൂരി ദിനം പിടിച്ചേ ചാകത്തുള്ളൂ. അയ്യോ, ഈ ഇടവകയിൽ പാടാൻ അറിയാവുന്ന വേറെ പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടാ അച്ഛൻ ഇങ്ങനെ കാലു പിടിക്കുന്നേ. അച്ഛൻ വിഷമിക്കണ്ട, ഒരു നിവൃത്തിയില്ലെങ്കിൽ പെറാൻ നിൽക്കുന്നതിന്റെ പെണ്ണുമ്പിള്ള ആലീസിനെ കൊണ്ട് പാടിക്കാം. അവള് പഴയ പള്ളിപ്പാട്ടുകാരിയാണല്ലോ. എന്റെ വൈഫ് ആയതുകൊണ്ട് ഞാൻ പൊഴുത്തി പറയല്ല, അവള് പാട്ട് പാടി എത്ര സ്പീക്കറാ കത്തിച്ച് കളഞ്ഞിരിക്കുന്ന അച്ഛൻ അറിയരുതോ. അവളൊന്നീ സന്ധ്യാപ്രാർത്ഥനക്ക് വീട്ടിലിരുത്തി പാടിച്ചു വെച്ചാൽ മതി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവള് പാടുമ്പോ ഞാൻ ഇറങ്ങി റോഡിൽ നീക്കും, അല്ലെ നാട്ടുകാർ വരിക്കും ഞാൻ അവളെ തള്ളിയിട്ട് അവള് കിടന്ന് കരയണെന്ന്. മെറീന ഒരു മറുപടി പറഞ്ഞില്ല. ഞാൻ പാടാച്ചോ, പക്ഷെ ഒരു വ്യവസ്ഥ, ആ വിവരദോഷി എന്നോടൊപ്പം പാടാൻ പാടില്ല. അയാളെ മാറ്റി എല്ലാ പാട്ടും ഞാൻ സോളോ പാടിക്കോളാം. ഞാൻ പോട്ടെ അച്ഛോ. വിവരദോഷിയും സംസ്കാരശൂന്യനും വൃത്തികെട്ടവനുമായ അളിയനോടൊപ്പം അവൾ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാളെ മുതൽ അളിയൻ തബല വായിക്കേ. ഞാൻ പാടാം എന്റെ ഫാദർ.
ഇത് പരിശുദ്ധമായ ദേവാലയമാണ്. ആർക്കും കേറിയിരുന്ന് പാടാൻ ഇത് കള്ളുഷാപ്പല്ല ലോറൻസേ. ഈ സിറ്റിയിലെ ഏറ്റവും തലതെറിച്ച പിള്ളേരെ ഇവിടെ പഠിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധത്തിനൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എല്ലാത്തിനും ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ വിദ്യാർത്ഥികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല സർ. അധ്യാപകരുടെ കൂട്ടത്തിലും കുഴപ്പക്കാരില്ലേ എന്ന് കരുതി അധ്യാപക വർഗം മോശമാണെന്നൊരു ജനറലൈസേഷൻ നടത്താൻ പറ്റുമോ സർ? എന്തായാലും ഇവിടുത്തെ കുട്ടികളുമായി അല്പം സൂക്ഷിച്ച് ജോണി സാർ ഇടപെടാവും. സാറിന്റെ സ്പിരിറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയും കണ്ട് പ്രവർത്തിച്ചോളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ പ്ലീസ്. പിന്നെ സാറിന് അത്രയ്ക്ക് അങ്ങോട്ട് നീട്ടി വിളിക്കണ്ട, അങ്ങനെ വിളിക്കാറാവുമ്പോ ഞാൻ പറയാം. ഇതെന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പരിചയക്രമം എനിക്കുണ്ടാവും. പിന്നെ ടീച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ്. ഒരു നല്ല അധ്യാപകനായിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനാണ് പ്രൊഫസർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിന്ന് സമാസങ്ങളെ കുറിച്ച് പഠിക്കാം. കാർട്ടൂൺ നന്നായിട്ടുണ്ട്. എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് വരച്ചാണ് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ ക്യാപ്ഷനിൽ ഒരു ഇൻസൾട്ടിംഗ് ഉണ്ട്, അല്പ ബാഡ് ടേസ്റ്റും. അതത്ര തമാശയായിട്ടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അധ്യാപകരെ പൂവിട്ട് പൂജിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ പത്തക്ഷരം പറഞ്ഞിരുന്ന ആളെ അപമാനിക്കുന്ന അത്ര നല്ല കാര്യമല്ല. പിന്നെ വീട്ടിലുള്ളവരെ പരിഹസിക്കുന്നത് അത്ര സ്പോർട്ടീവായിട്ട് എടുക്കാനുള്ള വിശാല മനസ്സും എനിക്കില്ല. ആരാണ് ഇതെഴുതിയത്? ആരാ ഇതെഴുതിയെന്ന് ശിക്ഷിക്കാനല്ല, പറയൂ, ആർക്കാണ് എന്റെ അച്ചായനോട് ഇവിടെ ഇത്രയും വിരോധം? വെരി സോറി, ആരാണ് ഇത് എഴുതിയെന്ന് പറയാതെ ഞാനിന്ന് ക്ലാസ് എടുക്കുന്നില്ല. മെറീന സ്റ്റാൻഡപ്പ്. കുട്ടിയാണോ ഇത് എഴുതിയത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനല്ല. സൈലൻസ്, സൈലൻസ്. ഒരു തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗട്സെങ്കിലും കാണിക്കണം. കുടുംബം ഇടയ്ക്ക് കോളേജിൽ കാണിക്കാൻ വന്നാലുണ്ടല്ലോ, കോഴിപ്പള്ളിയിലെ വലിയ കൊച്ചമ്മയാണെന്നൊന്നും ഞാൻ നോക്കൂല, അടിച്ച് പല്ലടക്കും. എന്നാ നമുക്ക് തുടങ്ങാം. ആ നിക്ക് ജോണി സാറേ, എന്നെ മനസ്സിലായോ? ഞാൻ കോഴിപ്പള്ളി ജെയിംസ്, ഇവിടുത്തെ വിദ്യാർത്ഥി. ഇത് ചേട്ടൻ കോഴിപ്പള്ളി പീറ്റർ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി. ആ ജോലി കിട്ടുന്ന ചെലവൊന്നും ചെയ്തില്ലല്ലോ. സാറ് ചെലവൊന്നും ചെയ്യണ്ട, അതിനുള്ള സെറ്റപ്പ് കേട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നീ ഞങ്ങളെ പെങ്ങളെ കളിയാക്കോ. അല്ലടാ, വേണ്ട പീറ്റർ, കണക്കുകളൊക്കെ നമുക്ക് കോളേജിന് പുറത്ത് വെച്ച് തീർക്കാം. വേണ്ടെന്നാ പറഞ്ഞത്? ഇതൊരു കോളേജാണ്, വേണ്ട. എന്താടാ വേണ്ട? എന്താടാ വേണ്ടെന്നാ പറഞ്ഞത്? എന്നെ ക്ഷമിക്കൊരു അതിലുണ്ട്. എന്താടാ വേണ്ടെന്നാ പറഞ്ഞത്? എന്താടാ വേണ്ട? എന്താടാ കളിയാക്കൂടാ, എന്റെ പെങ്ങളെ കളിയാക്കൂടാ. ഞാനും വന്നത്.
വേണ്ട വേണ്ട, നിങ്ങളുടെ ഒരു വിശദീകരണവും ആവശ്യമില്ല. ചാർജ് എടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികളുമായി വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞാൽ സർ, ജോയിൻ ചെയ്ത ദിവസം തന്നെ അധ്യാപകൻ ഒരു വിദ്യാർത്ഥി തല്ലാമരിയാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ട് ഏർപ്പെടാം. ഏടോ, ഇയാൾ എന്തിനാണ് വിദ്യാർത്ഥികളുമായിട്ട് അടികൂടിയത്? സർ, അടിച്ചില്ലായിരുന്നെങ്കിൽ സാറിന് എന്റെ വീട്ടിൽ റീത്തുമായിട്ട് വരേണ്ടി വന്നേനെ. നോ, കുട്ടികൾ വഴക്കുണ്ടാക്കാൻ വന്നാലും നിങ്ങൾ സംയമനം പാലിക്കേണ്ടതായിരുന്നു. സർ, വികൃതി കാണിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു അധ്യാപകൻ വഴക്ക് പറയുന്നതും ചെറുതായിട്ടൊന്ന് തല്ലുന്നത് അത്ര പാവമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ തല്ലുന്നത് ഗുരുത്വദോഷമാണ്. എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും? നേവർ. തന്നെ പോലെ സ്റ്റുപ്പിഡിറ്റി ഒന്നും ഞാൻ കാണിക്കില്ല. പിന്നെ സാർ എന്ത് ചെയ്യും? പ്രതികരിക്കാതെ സംയമനം പാലിക്കും. ഉറപ്പാണ്? ആ ഉറപ്പ്. എന്താ ഇത്? തന്റെ തലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പിള്ളേരെ കഴിഞ്ഞപ്പോ പ്രിൻസിപ്പളുടെ നേരെയായോ? സാർ എന്തിനാ ഇപ്പൊ കൈകൊണ്ട് തടുത്തത്? സർ, ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ. ഒരു വസ്തു നമ്മുടെ നേരെ വന്ന് വീഴുമ്പോഴോ ആരെങ്കിലും നമ്മളെ അടിക്കാൻ കൈയോങ്ങുമ്പോഴോ നമ്മൾ അറിയാതെ കൈകൊണ്ട് തടുക്കും. അത് പ്രതിരോധമാണ്, ആക്രമണമല്ല. അത് മനസ്സിലാക്കണം. സാർ ഇവിടുത്തെ മലയാള അധ്യാപകനാണ്, കരാട്ടെ മാഷ് അല്ല. ആ സാർ അവിടെങ്ങാണ് പോയിരുന്നേ? താങ്ക് യു സർ. സർ, പറയുന്നുണ്ട് വേറൊന്നും തോന്നരുത്. ജോയിൻ ചെയ്യാൻ നേരത്ത് സാറ് തന്നെയല്ലേ പറഞ്ഞത് ഇവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ട് സൂക്ഷിച്ചിടപഴകണമെന്ന്? തടി കേടാകാതിരിക്കാൻ ഞാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. സർ, ചിന്താവിഷ്ടയായ സീരിയൽ കുമാരനാശം പറഞ്ഞിട്ടുണ്ട്, പുടതാരകൾ മതിയല്ലേ സർ? ആ പഠിപ്പിയിലൊക്കെ ക്ലാസ്സിൽ മതി. എനിവേ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാർ കുറച്ചുകൂടി കൺട്രോൾഡ് ആവണം. ശ്രമിക്കാം സർ. യു ക്യാൻ ഗോ സർ. താങ്ക് യു സർ. ഇനി വല്യമ്മയുടെ വീട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിരുന്നുപോക്ക് തീർന്നു. ഈ വയസ്സുകാലത്ത് മണവാള മണവാട്ടി എന്ന് ഓരോരുത്തരും വിളിക്കുന്നത് കേൾക്കുമ്പോ വലിയ ചമ്മല. അച്ചാമ്മയെ കാണുമ്പോ എനിക്കും അത് തോന്നാറുണ്ട്, നമ്മുടെ കല്യാണം കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. തുടങ്ങി ചുമ്മാ ചാക്കോച്ചാ, ആ വരവ് കണ്ടാ നീ ഒന്ന് ഇടത്തോട്ട് ചേർത്തെടുക്കടാ. ഓ, എന്നാ പറ്റി? ചെളിവെള്ളം തെറിച്ചല്ലേ? ഓ, എന്റെ കൊച്ചെ വഴിയിലൂടെ നടക്കുമ്പോ നോക്കിയും കണ്ടും നടക്കണ്ടേ? ഗൾഫിലി പറഞ്ഞ ചെളിയും വെള്ളം ഒന്നും ഇല്ലല്ലോ. ചെളിയും വെള്ളം ഒന്നും ഇല്ലെങ്കിലും അവിടെ വെച്ച് ഒത്തിരി അഴുക്കായതല്ലേ. ഓ, സാരമില്ലെന്ന്. എന്തൊക്കെ ആയാലും കാശുണ്ടാക്കണുണ്ടല്ല, ഒന്ന് കുളിച്ചാ പോകാത്ത അഴുക്കണ്ട. മക്കള് കാട്ടിക്ക് ചെന്ന് നാല് ലൈഫ് ബോയ് സോപ്പ് വാങ്ങി നല്ലോണം ഒന്ന് തേച്ചുരച്ച് കുളിച്ചാ മതി. ആ ചെല്ല് ചെല്ല്. അച്ചാമ്മ ഇവിടെ നടന്നു. വേണ്ട അച്ചായ, വഴക്കുണ്ടാക്കല്ലേ. നീ അങ്ങോട്ട് നടക്കേ. എന്നാ പിടിച്ചോ, ചെല്ല്. ഒന്ന് നിന്നേ, കാട്ടെങ്കിലേക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഓ, ഞാൻ പാടത്തെ ചേറിലും ചെളിയിലും കിടന്ന് പണിയെടുക്കുന്നവനാ, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പാവം അവളോട് ഇത് വേണമായിരുന്നു. സാരമില്ല, താൻ പറഞ്ഞതുപോലെ ഒന്ന് തേച്ചൊരച്ച് കുളിച്ചാ പോകാവുന്ന അഴുക്കേ ഉള്ളൂ. പക്ഷെ തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, ഏഴ് ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. കുടുംബം പോറ്റാൻ വേണ്ടി അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ അഴുക്കിലാണെന്ന് പറഞ്ഞ തന്റെ ഈ മോനോട് അവന്റെ അമ്മയെ താൻ ചവിട്ടിക്കുന്ന കഥയൊന്ന് പറഞ്ഞു കൊടുക്കണോ? താൻ പാട്ടത്തിന് കൊടുത്ത പുത്തരിക്കണ്ടം പാടത്ത് വിളവെടുക്കാൻ വന്ന പുന്നപ്പുറക്കാരൻ മുതലാളി താനില്ലാത്ത നേരത്ത് പാതിരായ്ക്ക് തന്റെ വീട്ടിൽ വന്ന് വിളവെടുത്ത കഥ തന്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്കണോ? പോക്കിരിത്തരം പറയുന്നോടാ തെണ്ടി. സാരമില്ലെന്നേ, കോഴിപ്പള്ളി പോയി നാല് ലൈഫ് ബോയ് സോപ്പ് വാങ്ങി അപ്പനും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരച്ചു കുളിച്ചാ മതി. ഈ പുറത്തെ അഴുക്കൊക്കെ പൊക്കോളും, പിന്നെ തന്റെ മുടിഞ്ഞ ചൊറിച്ചിലും പോവും. പിന്നെ നമ്മുടെ അഹമ്മദിനെയും ജൂഡിലേക്ക് കാണാറുണ്ടോ? ആ കാണാറുണ്ട്. എന്താ ചിരിക്കുന്നത്? ഭാർഗവനെ അറിയില്ലേ? ആദ്യം എന്റെ അച്ഛാന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പിന്നെ തോറ്റ് തോറ്റ് എന്റെ ക്ലാസ്മേറ്റ് ആയി, അവസാനം ഭാർഗവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ ഒരു അധ്യാപക സമരം തന്നെ വേണ്ടി വരും. അല്ലേ ഭാർഗവ? അയാളിപ്പോ തെങ്ങ് ചെത്തുന്നു, സാറ് കോളേജ് കിടന്ന് ചെത്തുന്നു. കോളേജിന് സ്റ്റണ്ട് കഴിഞ്ഞാൽ സാറിനെ ഒരു കളിപ്പേര് വേണ്ടിട്ടുണ്ട്. എന്താ അത്? മലയാളം റോസിലി. അത് കൊള്ളാലോ. അല്ല, ആ കാന്താരി വന്നില്ലേ? മെറീന. മെറീന ഇനി പഠിക്കുന്നില്ല. എന്തു പറ്റി? സാറ് ഇൻസൾട്ട് ചെയ്തോണ്ട് അവള് പഠിത്തം നിർത്തി. കാര്യം ശരി, അവൾ അഹങ്കാരിയാ. പക്ഷേ അവൾ സംഗീതം വേണ്ടെന്ന് വെച്ചതും ഇപ്പോ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചതും നീ ഒരുത്തൻ കാരണമാണ്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കർത്താവും നമ്മളോട് ക്ഷമിക്കുന്നത്. ഒരധ്യാപകൻ കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥി പഠനം അവസാനിപ്പിക്കാൻ പാടില്ല.
അങ്ങനെ സംഭവിച്ചാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അയാൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. മെറീന, എന്നോടുള്ള ദേഷ്യത്തിൽ മെറീന പഠിപ്പ് നിർത്തിയെന്ന് കേട്ടു. അത് പാടില്ല. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ വായിൽ തോന്നിയതൊക്കെ നമ്മൾ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറക്കണം. ഇനി എന്റെ ഭാഗത്തു നിന്നും മെറീനെ വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. മെറീന നാളെ മുതൽ കോളേജിൽ വരണം. ഇവർക്ക് സമരം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? നിർത്തു 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 നിർത്തു. പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം എന്റെ ക്ലാസ് ഇരുന്നാ മതി, സമരം ചെയ്യണമെന്നുള്ളവർക്ക് പോകാം. ഇങ്ങനെ ഓരോ നിസ്സാര കാര്യത്തിന് സമരം ചെയ്താലേ പോഷണമൊന്നും തീരില്ല. അവസരം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാ. രാഷ്ട്രീയക്കാരുടെ സഹായമൊന്നും പരീക്ഷാ സമയത്ത് ഉണ്ടാവില്ല. പഠിക്കാതെ ആരും രക്ഷപ്പെടാൻ പോണില്ല. Thank you.
കലക്കളിയ ലോഹ ചവിട്ടുന്നു. സോറി ഫാദർ, എന്നാലെ ഞാൻ വരട്ടെ ഫാദർ. സാർ, നമ്മൾ ഒരേ വഴിക്കല്ലേ പോകുന്നത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്, ഞാൻ നടന്നു പോകും. കയറിക്കോളൂ, ശിഷ്യരുടെ ക്ഷണം ഗുരുനാഥന് സ്വീകരിക്കാം. തീർച്ചയായും. പ്ലീസ്. ഫാദർ, ശിഷ്യയുടെ വണ്ടിയിൽ ഗുരുനാഥന്റെ അളിയന് പോകാൻ പാടില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നിനക്കും ഞാൻ നടന്നു പോവാല്ലേ. അലിയ, എന്റെ ആംബുലൻസ് കയറണം. ഒരു ദിവസം മോൻ ആംബുലൻസ് കിടത്തി കൊണ്ടുപോകണമെന്നാണ് അളിയന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് അളിയനൊരു ട്രിപ്പുണ്ട്. മോർച്ചറിയിന്ന് ഒരു അനാഥ ശവം ചുടുകാട്ടിക്കൊണ്ടുപോയി ദഹിപ്പിക്കാനുണ്ട്. അലിയ, ഞാൻ ഇന്ന് വരെ പോർച്ചറി കണ്ടിട്ടില്ല. എന്നൊന്ന് കൊണ്ടുവോ. മോർച്ചറി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് അല്ലേ? നീ ഒന്നും ഉണ്ടായിരുന്നോ? ഒന്ന് പോയേ. ഞാൻ അവന്റെ ഒരു ആഗ്രഹല്ലടാ, ഒന്ന് കൊണ്ടുപോയി കാണിക്കരാ. വേണമെങ്കിൽ ഞാനും കൂടെ വരാടാ. സണ്ണിച്ചന്റെ അമ്മ തന്നെ ബെസ്റ്റ്. എന്റെ പൊന്നമ്മച്ചി മോർച്ചറി എന്ന് പറഞ്ഞ കാഴ്ച ബംഗ്ലാവല്ല, ശവങ്ങൾ ഇടുന്ന സ്ഥലമാണ്. എന്റെ ഈശോ അതാ. ആവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുപോയിക്കണം. കൈ എടുക്കടാ. മിണ്ടാതിരുന്നാളോ, വയസ്സ് 85. ഞാനിതുവരെ മോർച്ചറി കണ്ടിട്ടില്ല. അപ്പഴേ അവന്റെ ഒരു ആഗ്രഹം. എടുത്തോണ്ട് പോ. നിന്റെ അനിയനെ കണ്ട് പേടിക്കും. വല്യൂരി തന്നെ കണ്ട പേടിക്കും. ഞാൻ ഇതുപോലെ തവം കണ്ടിട്ടില്ല. എനിക്ക് തവം കാണണോ? ശവം കാണാൻ മോർച്ചറി വരെ പോണോന്നില്ല. നീ കണ്ണാടിയിലോട്ട് നോക്ക്. ഓ, ഒന്ന് പോണണ്ട അവിടുന്ന്. അലിയ, മാതാവേ, നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. വിളിച്ചത് കേട്ടില്ലേ? പോട്ടാ പട്ടേന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ. ആലീസേ, ഞാൻ വരാൻ നേരം വിളക്കും, നീ പോയി കിടന്നോ. പോയി കിടന്നുറങ്ങ്. മേലാണ്ടിരിക്കോ ഇല്ലയോ? എന്താണ്? ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സൂപ്പർ സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. ഫ്രണ്ട്സ്, ചൂടാട്ടി ചിതയൊക്കെ റെഡിയാണല്ലോ. ഡെഡ് ബോഡി വേണേ നാട്ടി കൊണ്ടുപോവാം. എന്റെ വണ്ടിയിൽ ഇരിക്കുന്നത് വലിയ തുക ഒന്നും ആകത്തില്ല, ഒരു 10,000 രൂപയാവും. അയ്യോ, അവിടെ പിന്നെ ആരുമില്ല. ആകെ ഞാനൊരു അമ്മാവും മാത്രമേ ഉള്ളൂ. 6 വർഷം മുമ്പ് നാട് വിട്ടു പോകുന്നവനാ. ആര്? നിങ്ങളോ? അല്ല, ഒരു ഗുണവും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ചത്തതാ നല്ലത്. പത്രത്തിൽ ഓട്ടം കണ്ടപ്പ വന്നു മാത്രം. ഇവിടെ ദഹിപ്പിച്ചാ മതി. ഇവിടെ ദഹിപ്പിക്കാൻ ഒക്കില്ല. അയ്യോ, ഇവിടെ ദഹിപ്പിക്കണ്ട. പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി. ശ്മശാനത്തിലെങ്കിൽ പൊതു ശ്മശാനത്തില്. വേഗം വാടിയെടുത്ത് വണ്ടി കേറ്റ്. ശവത്തിനെ നോക്കിക്കൊണ്ടിരിക്കൂ ശവമേ. അറിയാതെ Thank you.
മലപ്പൊക്കിയോ സ്ട്രച്ച കടക്കണം ബോളി നോക്ക് കർത്താവേ, ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്നും ഇവനെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവിന്റെ ദാസനായി ഈ പുത്രന് ബുദ്ധിയും ശക്തിയും മനോധൈര്യവും നീ നൽകണമേ. ഈ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ. ആമേൻ. അച്ഛോ, രണ്ട് തളി എനിക്ക് കൂടുതൽ തളി. അച്ഛോ, അല്പം മനക്കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്റെ മാനസിക നില തെറ്റാതിരുന്നത്. അളിയന്റെ മാനസിക നില ഇനി ഏതായാലും തെറ്റാൻ പോകുന്നില്ല. എന്തേ, അത് നേരത്തെ എന്നെ തെറ്റിക്കിടക്കല്ലേ. അച്ഛമ്മേ, എല്ലാം റെഡിയല്ലേ? ആ, റെഡിയായി. അച്ഛനെ വിളിച്ചോണ്ട് വാ. അമ്മേ, അമ്മ കൂടെ കുടിച്ച് അല്ലേ, ഞാൻ എടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അച്ഛോ, അപ്പുറത്തേക്കിരിക്കാം. അച്ഛമ്മേ, ചായ എടുക്കാനാണെങ്കിൽ വേണ്ട, അല്പം ധൃതിയുണ്ട്. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ അച്ഛോ. ശരി. ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. കാണിച്ചാ നല്ല തല്ല് കിട്ടും. എല്ലാരും ഇങ്ങനെ പോകുന്നല്ലേ. ഒരു പ്രധാന വിഷയം കൂടി പറയാനാണ് ഞാൻ വന്നത്. എന്താച്ചോ? ഇപ്രാവശ്യത്തെ ഫാമിലി യൂണിറ്റ് മീറ്റിംഗ് കോഴിപ്പള്ളിയിൽ വെച്ചാ. പഴക്കും പിണക്കൊക്കെ മറന്ന് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇല്ലച്ചോ, കാട്ടെങ്ങുന്നൊരു കുഞ്ഞു പോലും കോഴിപ്പള്ളി പോവില്ല. അച്ഛനറിയാവല്ലോ അവർ ഞങ്ങളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ. ശരിയാണ്, പക്ഷേ ഇവിടം കൊണ്ടെല്ലാം തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അവറാച്ചനോട് ഞാൻ സംസാരിച്ചു. ദൈവകാര്യമായതുകൊണ്ട് അവറാച്ചന് യാതൊരു വിരോധമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ല അച്ഛോ, എന്റെ ഭർത്താവിന് കടക്കാരനാക്കിയതും ഒരു മുഴം കയറിൽ ഈ ഉത്തരത്തിൽ അധികം തൂങ്ങിയതിനും കാരണക്കാരൻ അയാളാണ് അച്ഛോ. അവന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കർത്താവ് പോലും കേക്കില്ല അച്ഛോ. നമ്മളവിടെ ചെല്ലുമ്പോ അവ ഒന്ന് രണ്ട് പറയും, എന്റെ സ്വഭാവത്തിന് രണ്ടുമൂന്ന് വരെ തട്ടും. നമ്മുടെ ഇടവകയിൽ ഒരു മർഡർ ഒഴിവാക്കുന്നല്ലേ ബുദ്ധി ഫാദർ. തമ്മിൽ തല്ലാനല്ല, നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പറയാം. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടാതിരുന്നാൽ അത് കർത്താവിനോട് ചെയ്യുന്ന നിഷേധമായിരിക്കും. അച്ഛൻ പറയുന്നതില് കാര്യമുണ്ടാച്ചായ, നമുക്ക് അവിടം വരെ പോകാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ലേ അച്ചായ, അവർ കാണിച്ച തെറ്റുകളൊക്കെ നമുക്ക് മറക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ വലിയ തെറ്റായി പോവില്ലേ? ഇത് എവിടെ ആയിരുന്നു താമസിച്ചു പോയല്ലേ എല്ലാരും. അങ്ങാട്ടിരി, ഇവന്മാരിത് എവിടെ പോയിരിക്കണ്. ആ, അച്ഛൻ എത്തിയിട്ടില്ല കേട്ടാ. അച്ഛനിപ്പോ വരും. ആ മോളെ എങ്ങ് വന്നേ. എന്താ പച്ചാ? വരുന്നവർക്ക് മുഴുവൻ ചായ ഉണ്ടാക്കാൻ നിന്ന മൂന്നാറിലെ തേയില മുഴുവൻ തകയല. മൂന്നാറത്ത് വരുന്നവർക്ക് ഇത്തിരി വെള്ളമെങ്കിലും കൊടുക്കണ്ടേ അപ്പച്ചാ? എടി, അതിനപ്പുറത്തേക്ക് കിണർ കുത്തിയിട്ടുണ്ട്. വേണ്ടവരെ അവിടെ നിന്ന് കോരി കുടിച്ചോളും. ഏടാ ചാക്കോയെ, വിളിച്ചു കൂവണ്ട, ഞാൻ കൊടുക്കണില്ല. അല്ല, ഇത് ആര്? എന്റെ പൊന്നും കുരിശി മുത്തപ്പ, അതുമ്മ എന്താണ് ഈ കാണണത്? കണ്ടോണ മക്കളെ, കാട്ടുങ്കിലിൽ നിന്ന് കടന്നിളകിയ പോലെ എല്ലാം ഉണ്ടല്ല. അപ്പോഴേ ആ പൊട്ടഞ്ഞക്കൻ വന്നില്ലേ, അവൻ മടിയായ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. കാട്ടുങ്കിലുകാർക്ക് കർത്താവ് നമ്പുരാൻ കനിഞ്ഞു തന്ന പൊട്ടനല്ലേ, അവനെ കാണാഞ്ഞിട്ട് ചോദിച്ചതാണ്. അവരാജൻ ചേട്ടാ വേണ്ട. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. വന്ന കാലേ നിൽക്കാതെ ഇവിടെ മുടിഞ്ഞു പോണ കർത്താവേ എന്ന് പറഞ്ഞ് വലത് കാലം വെച്ചിങ്ങാട്ട് കയറിയാട്ടെ.
നിൽക്ക്. നാണമുണ്ടോ തനിക്കൊക്കെ ഈ മുറ്റത്ത് വന്ന് നിൽക്കാൻ? ഒരിക്കൽ കാട്ടുങ്ങൾ നാട്ടി പുറത്താക്കിയത് ഓർമ്മയുണ്ടോ തനിക്ക്? തന്നെ കുടുംബസമേതം ഈ മുറ്റത്ത് കൊണ്ടുവരാൻ സാധിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. ആ താനെന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു ഗെറ്റോട്ട് പറയാം. All of you, get out! നിങ്ങളവിടെ നിൽക്ക്. ഇവരോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയാൻ തനിക്കെന്ന അവകാശം? അവരാജേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവരെ ഈ മുറ്റത്തേക്ക് കൊണ്ടുവന്നത്? ദൈവത്തിന് വരെ കാത്ത പണി കാണിക്കരുത്. ഓ എന്റെ വന്ധ്യപിതാവേ, എന്റെ കൊച്ചുപെങ്കള് കൊച്ചുത്രേസ്യയുടെ ഏക മകനാണ് ഈ നിക്കണ സക്കറിയാച്ചൻ. കൊച്ചുത്രേസ്യയുടെ അവകാശം ഇതുവരെ ഒഴിമുറി വെച്ചു പോകാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അധികാരം ഇവനുണ്ടച്ചോ? അപ്പൊ താൻ പറഞ്ഞതെല്ലാം തട്ടിപ്പായിരുന്നല്ലേ? അതെ അച്ചോ, തട്ടിപ്പിന്റെ പുസ്തകം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ കുടുംബ പ്രാർത്ഥന ഞാൻ ഇവിടെ വയ്ക്കാന്ന് പറഞ്ഞത്. അത് നടന്നു. ഇനി അച്ഛനെയും മറ്റേളെയും വിളിച്ചോണ്ട് പോ. ചെല്ല് ചെല്ല്. നിക്ക്, കോഴിപ്പള്ളി തറവാടിന് മുന്നിൽ ഭിക്ഷയ്ക്ക് വരുന്നവരെ ഞങ്ങൾ വെറും കൈയോടെ പറഞ്ഞു വിടാറില്ല. ഇതാ എടുത്തോ. എടോ ജോൺ സക്രിയായേ, താൻ എറിഞ്ഞിട്ട വെള്ളി നാണയം ഉണ്ടല്ലോ, അത് ഭിക്ഷയല്ല, നേർച്ചയാ. നേർച്ച ഈ തിരുക്കുടുംബത്തിന് മുമ്പിലേക്ക് പരിഹാസത്തോടെ ഒരു പാവി എറിഞ്ഞെന്ന നേർച്ച. ദൈവത്തിന്റെ പേരിൽ ഈ മുറ്റത്ത് വന്നതുകൊണ്ട് ഞങ്ങൾ ഈ നേർച്ച സ്വീകരിക്കുക. നന്ദി അച്ഛാ. ഓക്കിത്തരം കാണിച്ചാലുണ്ടല്ലോ, ലോഹിട്ടെന്ന് കൂടണ്ട, അടിച്ച് പല്ലു തെറിപ്പിക്കും ഞാൻ. നിനക്കറിയാമോ എന്നെ സെമിനാരി ചേരുന്നതിന് മുമ്പ് ഞാൻ നിന്നേക്കാൾ തൊട്ടിയായിരുന്നു. വലിയ വാചം അടിക്കാതെ പള്ളി ചെന്ന് വല്ല പാട്ട് കുർബാനയും ചൊല്ലു. അച്ഛോ, കുർബാനകളെല്ലാം മാത്രമല്ലടാ, നിനക്കൊക്കെ അന്ത്യകൂദാശം നൽകാൻ എനിക്കറിയാം. എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണം. ചേട്ടാ കാപ്പി കുടിച്ചിട്ട് വേണ്ട വേണ്ട, ഞങ്ങൾ പോവാ. ചേട്ടാ കാപ്പി, നിങ്ങളുടെ കാപ്പി കീറ്റൊന്നും വേണ്ട. മെറീന നിസ്സഹായാണെന്ന് എനിക്കറിയാം. ഏതായാലും അച്ചായന്റെ മനസ്സിൽ അത് വല്ലാത്തൊരു മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചെന്ന് അച്ചായനോട് പറയണം. ഞാൻ പോട്ടെ. അച്ചായ, ആ കുട്ടി എന്റെ കൂടെ കൊയറിൽ പാടാറുണ്ട്. ഇപ്പൊ എന്റെ സ്റ്റുഡന്റുമാണ്. അതുകൊണ്ട് പലപ്പോഴും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നുമില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് മറന്നുകള. കോഴിപ്പള്ളിക്കാരെ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. ഈ ലോകത്തെ വേറെ ഏത് പെണ്ണിനെ നീ വിളിച്ചുകൊണ്ട് വന്നാലും ഈ അച്ഛന് വിഷമമില്ല മക്കളെ. പക്ഷേ ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛായൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായി ആവശ്യപ്പെടുന്നു ഒരേ ഒരു കാര്യം. കോഴിപ്പള്ളിയിൽ നിന്ന് നിനക്കൊരു ബന്ധം ഉണ്ടാവില്ലെന്ന് നീ അച്ഛായന് വാക്ക് തരണം. മതി മതി മക്കളെ. കുട്ടി നടന്നോളൂ. സാറിന് ഇത് എന്തു പറ്റി? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നത് പോലെ. നോക്കൂ മെറീന, നമ്മൾ തമ്മിൽ അല്പം അടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും യോജിക്കുമെന്ന് മെറീന കരുതുന്നുണ്ടോ? അപ്പൊ പിന്നെ നമ്മളായിട്ട് വെറുതെ പ്രശ്നങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? സാർ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് അല്പം കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം.
എല്ലാവരെയും വെല്ലുവിളിച്ച് മെറീനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഞാനൊരു അധ്യാപകനാണ്, മാത്രമല്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് ഞാൻ എന്റെ അച്ഛന് വാക്ക് കൊടുത്തുപോയി. അത് ധിക്കരിക്കാൻ എനിക്കാവില്ല. അച്ഛന് വാക്ക് കൊടുക്കും മുമ്പ് സാർ എനിക്ക് വാക്ക് തന്നല്ലേ, അത് മറന്നോ? നിനക്ക് ശൃംഗരിക്കാൻ വേറെ ആരും കിട്ടില്ലടി, കേറടി വണ്ടിയിൽ. അവളുടെ ഒരു പഠിത്തം. ഒരുമ്പെട്ടോളെ ഒന്നുകളയും നിന്നെയാണ്. അവളുടെ ഒരു ശൃംഗാരം, ഇതുപോലെ ഒരു തൊഴിൽ ഒഴിച്ചതാ നിന്റെ തള്ളയെ. പിന്നെ മൂത്രം പോകാതെ മൂന്നാം വെക്കോ ചത്തത്. എന്തെങ്കിലും ഇരണക്കേട് കാണിച്ചാണ്ടല്ലോ പറഞ്ഞു വിടുന്നിന്റെ തള്ളയുടെ അടുത്തേക്ക്. ഒരു പിള്ളിയിലെ പെണ്ണ് കാട്ടുങ്കിലെ ചെക്കന്റെ കൂടെ ഒന്ന് നിന്നെ ഞാൻ പൊഴലെറിയും. എന്താ മുതലാളി മോനെ കുട്ടി വരണമെന്ന് പറഞ്ഞത്? തന്റെ മോനൊരു ജോലി കൊടുക്കാന്ന് കരുതിയാണ്. ജോലിയോ? അയ്യോ, അവനിപ്പോ തടിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുവാ. നടത്തിക്കോട്ടെ, അതിനിടയെ കൂടി നടത്താവുന്ന ഒരു ജോലിയാണ്. എടോ, എന്റെ മോളെ കൊണ്ട് തന്റെ മോനെ കല്യാണം കഴിപ്പിച്ചാ കൊള്ളാവുന്നൊരു ആലോചന. എന്റെ കർത്താവേ, താനിങ്ങനെ അന്തം വിട്ടു നോക്കി നിൽക്കാതെ നെല്ലി ചിക്കടോ. വേഗം ചിക്കി തീർത്ത നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്ന്. തനിക്കറിയാല്ല ആകെ ഉള്ള പെൺതരിയാണ് അവള്. തനിക്കും മോനും ഒരു ലോട്ടറി അടിച്ചെന്ന് കരുതിയാ മതി. ഡാ, എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടല്ല, അവളെ നിനക്ക് ഇഷ്ടമാണ്. ഓ, അവന്റെ ഒരു പുഞ്ചിരി കണ്ടില്ലേ? എടാ നോക്കി നിൽക്കാന്ന് എല്ലാം കടിച്ചിക്കടാ. അങ്ങോട്ട് ചിക്ക്. എങ്ങനെ അനുസരണയുള്ള ഒരു മരുമോനെയാണ് എനിക്ക് വേണ്ടത്. കുടിക്കാൻ എടുക്കട്ടെ? അയ്യോ വേണ്ടായേ, അകത്തേക്കിരിക്കാം. പെണ്ണാണോ വന്ന് ചെക്കനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? അതിനെന്താണ്, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ അവൻ ഇതൊക്കെ തന്നെയാണല്ലോ ഇവിടെ പണി. ആ നിർത്ത്, വാ നമുക്ക് അകത്തട്ടിരിക്കാം. വെള്ളം കുടിച്ച് തച്ചൊപ്പിക്കാൻ നോക്കല്ലേ, പണിയെടുക്കാൻ നോക്ക്. ഓളറിയോ മത്തായിനെ, പഴയ ഇവിടുത്തെ പണിക്കാരനല്ലേ. താനവിടെ ഇരിടോ. പക്ഷെ ഇപ്പൊ വലിയ മുതലാളിയാ, എന്നാൽ അഹങ്കാരമൊന്നുമില്ല കേട്ടാ. വിളിച്ചാ വിളിപ്പുറത്താ. ഏതായാലും ഇവിടുത്തെ ഇളയ പിശാചിനെ ഞാൻ ഇയാക്കടെ മോനെ കൊണ്ട് അങ്ങനെ കെട്ടിക്കാന്ന് തീരുമാനിച്ചു. എന്താ കുട്ടി നീ പറയുന്നത്? അപ്പച്ചൻ എന്റെ മനസ്സമ്മതം ഉറപ്പിക്കാൻ പോവാ. പള്ളിയിൽ വന്ന് കഴിയുമ്പോ ആ ചെക്കനെ കെട്ടൻ എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ തുറന്നു പറയും. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം സാറ് പിന്മാറുക, പക്ഷേ ഞാൻ പിന്മാറില്ല. അച്ഛൻ സാറിന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്റെ വാശി ഏതാണ്ടൊക്കെ അച്ഛൻ അറിയാലോ. നാളെ 12 മണി മുട്ടുന്നതിന് മുൻപ് അച്ഛൻ സാറിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഈ പള്ളിമുറ്റത്ത് വന്ന് വിഷം കഴിച്ച് മരിക്കും. നിങ്ങൾ അമ്മായിനെ പിറ്റോ, ഞാൻ പിന്നെ വരാം. അങ്ങനെ ശരിക്ക് പിടിക്കടാ. ചേർത്തി ചേർത്തി, കോഴിപ്പള്ളിക്കാരോട്ടുള്ള വഴക്ക് ഉടനെ പറഞ്ഞു നിർത്തി നോക്കൂ, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അച്ഛൻ ഒരു പ്രാവശ്യം പറയുന്നത് കേട്ട് ഞങ്ങൾ അവിടെ ചെന്ന് നാണം കെട്ടതാ. ഇത് രമ്യതയിൽ എത്തിച്ചില്ലെങ്കിൽ പള്ളിമുറ്റത്ത് കുഴപ്പമുണ്ടാവും. ഓ, ഒരുപാട് കുഴപ്പമുണ്ടായിണ്ട്. അച്ഛൻ ഈ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരണം. ജോണി എവിടെ? അവൻ കോളേജിലാ. എങ്ങനെ നേരത്തെ പറയാൻ പറഞ്ഞു? അച്ഛൻ ചോദിച്ചില്ലല. അച്ഛാ, ഞാൻ ഇപ്പൊ വരട്ടോ. ലൂസിഫറേ, അച്ഛന്റെ അച്ഛൻ സൈക്കിൾ കൊണ്ടുപോടാ. എടാ, എനിക്ക് ഒരിടത്ത് പോകാനാണെന്ന്. ഈ മന്ദബുദ്ധിയെ കൊണ്ട് തോറ്റു.
അച്ഛൻ എന്താ സ്വർഗത്തിലേക്കുള്ള വഴി തേടുക? ഫ്രൻസ് അത്യാവശ്യമായിട്ട് ജോലിയുടെ കോളേജ് വരെ ഒന്ന് പോണം. എന്താ കാര്യം? പ്രശ്നമാണ്. എന്നാ കേറിക്കട്ടെ, നീ വണ്ടി എടുത്തോ. ചാടി ഇറങ്ങച്ചോ. എവിടെയാണ് അവൻ? മോറച്ചെറിയിലായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു. കുട്ടികളൊന്നും മാറിയ ഞങ്ങൾ പോട്ടെ. ഒന്ന് മാറിയ ഒന്ന് മാറിയ അച്ഛൻ വഴി കൊടുക്കൂ. അച്ഛാ ആ വഴി അല്ല ഈ വഴി. നമുക്ക് ഇത് വഴിപ്പോട്ടെ. അതെ അതെ, എപ്പോഴും എപ്പോഴും സ്തുതി ഒന്നും പറയണ്ട കേട്ടോ മക്കളെ. ശരി, ക്ലാസ്സിൽ കയറാതെ പിള്ളേർ ചെത്തി നടക്കുക. അച്ഛോ കാലത്ത് തന്നെ ആംബുലൻസ് ഒക്കെ ആയിട്ട് പ്രിൻസിപ്പാൾ പ്രസവിച്ചു. ആമോദിച്ച് മുക്കാൻ വന്നാ അച്ഛൻ വന്നാട്ടെ. മനുഷ്യനെ കളിയാക്ക, ഒന്ന് പോടോ. അച്ഛൻ കുമ്പസാരിപ്പിക്കാൻ വന്നതാ? അല്ല, പർച്ചേസിങ്ങിന് വന്നതാ. തമാശ. അത് പറഞ്ഞാടാ ശീലം. ആ അത് അവിടെ ഉണ്ടോ? ആ അളിയോ, ഇനി വന്നേ. വേം വേടാ അളിയാ. അതെ അച്ഛൻ. ഓ ഈശോയെ, സമാധാനമായി. നീ ഉടനെ എന്റെ കൂടെ വരാം. എന്ത് പറ്റിയച്ചോ? അമ്മച്ചിക്ക് എന്തെങ്കിലും? വളരെ പെട്ടെന്നായിരുന്നു. എന്ത്? അല്ല, അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചത് വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞതാ. കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. ആർക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാ, എല്ലാം ഞാൻ പറയാം. കാര്യം ഒന്നും പേടിക്കണ്ട. കാര്യം എപ്പോഴും റെഡിയാണ്. 24 hours. ഈ ഒരവസ്ഥയിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും എനിക്കറിയില്ല അച്ഛൻ. ആ കുട്ടിയുടെ ലക്ഷണം കണ്ടിട്ട് അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാ. വിഷം കഴിച്ച് പള്ളിമുറ്റത്തെങ്ങാൻ കിടന്നാൽ അച്ഛന് സെമിത്തേരിയിലോട്ട് എടുക്കാൻ എളുപ്പമാവും. അളിയും കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തു പറഞ്ഞാൽ കോഴിപ്പള്ളിക്കാർ അളിയനെ വെറുതെ വിടുവോ? ജുരിക്കി പറഞ്ഞാൽ മെറിയനെ കെട്ടിയാലും ഇല്ലെങ്കിലും അളിയൻ അടി ഉറപ്പാ. ജോണി അച്ചായനോട് വാക്ക് തെറ്റിക്കണമെന്ന് ഞാൻ പറയില്ല. നിന്നെ സ്നേഹിച്ച മെറീനയെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നതും ശരിയല്ല. അച്ഛൻ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അളിയോ, അളിയന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് കാര്യങ്ങൾ എടുത്തു. അച്ചായനോടുത്ത് ഒരു പാഴ് വാക്കാണോ വലുത്, അതോ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ജീവനാണോ വലുത്? ഞാനായിരുന്നെ ചങ്കൂട്ടത്തോടെ അവിടെ കഴുത്തി മിന്നിയിട്ട് വീട്ടിൽ വിളിച്ചോണ്ടുവന്നേനെ. ഇതിനോടകം അഞ്ചാറ് പേറും കഴിഞ്ഞാൽ വേണ്ടല്ലേ. എനിക്കറിയാം, ചെറുപ്പം മുതലേ നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അച്ചായൻ എതിരെ നിന്നിട്ടില്ല. നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ചായൻ അത് വാങ്ങി തരുമായിരുന്നു. ആദ്യം ഒന്ന് പിണങ്ങിയാലും അച്ചായൻ അതെല്ലാം ക്ഷമിച്ചോളും. ഇല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തെങ്കിലും കടുകൈ കാണിച്ചാൽ ജീവിതകാലം മുഴുവൻ ആ പാവഭാരം നിന്റെ മനസ്സിന് പോവും. അടുത്ത ആഴ്ച പെൺകുച്ചിന്റെ മനസ്സമ്മതമാണ്. അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ ഒരു വിവാഹം നടത്തി കൊടുക്ക്. മൂന്ന് പ്രാവശ്യം വിളിച്ചില്ലാതെ എങ്ങനെയാ ഉറച്ച് വിവാഹം നടത്തി കൊടുക്കുന്നത്? മൂന്ന് പ്രാവശ്യം വിളിച്ചും ചൊല്ലിയും വരുമ്പോഴത്തേക്കും കല്യാണ ചെറുക്കനെ പള്ളി സെമിത്തേരി കുഴിയുന്ന മാന്തിപ്പിറക്കി എടുക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, രജിസ്റ്റർ മാര്യേജ് നടത്താം. തിരുസഭയ്ക്കെതിരായിട്ട് ഞാൻ ഒരു സപ്പോർട്ടും ചെയ്യില്ല. പിന്നിപ്പോ എന്ത് ചെയ്യും? എന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വത്തിക്കാനിലേ ഒരു ലോറൻസ് പോ. എന്താ അച്ഛായൻ എന്നോട് ക്ഷമിക്കണം. കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ പേരിൽ മെറീനെ ഉപേക്ഷിക്കാൻ, കോഴിപ്പള്ളിക്കാരുമായിട്ടുള്ള വൈരാഗ്യമൊക്കെ മറന്ന് അച്ഛായൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. മിണ്ടിപ്പോറുത്. ജീവിതത്തിൽ ഒന്ന് മാത്രമേ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അത് നീ തെറ്റിച്ചു. ഇനി നീ പടികയറി പോകരുത്. ഈ നിമിഷം മുതൽ നീ എന്റെ ശത്രുവാണ്. എനിക്കിങ്ങൊരു അനുജനില്ല. അച്ഛാമേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പെട്ടിയെ പോലെ ഇവനെ കൊണ്ട് തൊടിയിക്കരുത്. അച്ഛായ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല. സ്വന്തം മകനെ പോലെ ഇവനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചോണ്ടല്ല. പക്ഷേ ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത കാലത്ത് പാതിരാക്ക് പനി വന്ന ഇവനെ തോളിലിട്ട് പെരുമഴയത്ത് ഞാൻ ഓടിയ ഓട്ടം ഒരുപക്ഷെ എന്റെ അമ്മച്ചിക്ക് ഓർമ്മ കാണും. ആശുപത്രിയിലേക്ക് വേഗം കൊണ്ടുവയ്ക്കുമെന്ന് വൈദ്യര് പറഞ്ഞപ്പോ എന്റെ നെഞ്ചിനകത്തുണ്ടായ വേദന ഞാൻ ആരെ അറിയിച്ചില്ല. കുരിശും ചുമന്ന് മലയാറ്റൂർ മല ചവിട്ടി പുണ്യാളിനോട് മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചു. അച്ഛാമേ, കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രം അന്ന് ഇവന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതിൽ പിന്നെ എല്ലാ വർഷവും ഞാൻ മലയാറ്റൂർ മല ചവിട്ടുന്നത് ഇതിന്റെ നേർച്ചയാണെന്ന് എന്റെ അമ്മച്ചിക്കറിയില്ല, ഇവരറിയില്ല, ഇവിടെ ആർക്കും അറിയില്ല. ആരും അറിയണ്ട. ആരറിയാൻ? അറിഞ്ഞിട്ടെന്ത് നേടാൻ? അച്ഛമ്മേ, ഇവന് ഫീസ് കൊടുക്കാൻ ഞാൻ വിറ്റ ചോരയ്ക്ക് കൈയും കടക്കുമില്ല. ചേറിലും പാടത്തും കിടന്ന് ഇവനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ
കേവലം ഒരു പെണ്ണിനു വേണ്ടി മറന്നു കളഞ്ഞല്ലോ അമ്മച്ചി. അച്ഛൻ എന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്ത് കാരണം പറഞ്ഞാൽ ഞാൻ മെറീനെ കൈയൊഴിയേണ്ടത്? ശത്രുത ഒന്നിനും ഒരു പരിഹാരമില്ല അച്ഛായ. അച്ഛായന്റെ സ്നേഹം ഞങ്ങൾ ആരും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വന്തം ചേട്ടനാണെങ്കിൽ പോലും അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ. വേണ്ട ചായ, ഇതിന്റെ പേരിൽ നിങ്ങൾ ഇനി വഴക്കൂടണ്ട. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അച്ഛന് മനസ്സമാധാനം കിട്ടുമെങ്കിൽ. പോനെ യോണിച്ച പോവില്ലടാ. അവന് നീ അടിച്ചിറക്കണ്ടായിരുന്നറ. കഷ്ടപ്പാടുകൾ കണക്ക് നീ ഒരുപാട് നിരത്തിയല്ലോ. എനിക്കുണ്ട കണക്കുകള്. അവനും നിന്നെയൊക്കെ 10 മാസം നൊന്ത് പറ്റേന്റെ കണക്ക്. നൊന്ത് പറ്റ ഒന്നിനെ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കുമ്പോ ഏത് തള്ളിക്കും വേദനിക്കും. ഇവിടെ ഇവിടെ നിനക്കുള്ള അധികാരം വേറെ എന്റെ 2 മക്കൾക്കുണ്ട്. നിനക്ക് കൂടെ പുറപ്പോൾ അധികം പറ്റുകയാണെങ്കിൽ ഞാൻ എന്റെ 2 മക്കളും ഇവിടെ ഒഴിഞ്ഞു തരാടാ. നീ ഒറ്റയ്ക്ക് വാഴ്, നീ ഒറ്റയ്ക്ക് വാഴ. അന്നേരത്തെ ദേഷ്യത്തില് ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്ന് വെച്ച് അവനങ്ങനെ എല്ലാരും പഠിച്ച് ഇറങ്ങിപ്പോവാൻ പറ്റുമോ? പോയിക്കോട്ടെ. എവിടെയാണെന്ന് വെച്ചൊന്ന് അന്വേഷിക്കുക. കിടന്നിട്ടാണെങ്കിൽ മനസ്സിനൊരു സമാധാനവും ഇല്ല. ഇയാളതൊന്നും മിണ്ടാത്തെ. ഓ, ഇയാളെ ഞാനൊന്ന് പിണങ്ങിയല്ലോ അല്ലേ? പിണങ്ങിക്കോ, എല്ലാരും പിണങ്ങിക്കോ. അച്ഛമ്മേ, ഈ അവസരത്തിൽ താനും എന്നെ കൈവിട്ടാൽ ഞാൻ തോറ്റുപോകും. അച്ഛമ്മേ,
വലിയ പ്രശ്നമായിരിക്ക. നിന്റെ വീട്ടുകാർ അച്ചാമ്മയെ പിടിച്ചോണ്ട് പോയി. അയ്യോ, നിന്നെ അവിടെ എത്തിച്ചില്ലെങ്കില് അച്ചാമ്മയെ ജീവനോടെ വെച്ചേക്കില്ലെന്നാണ് അവര് പറയുന്നത്. കുറച്ച് ദിവസം ലീവ് എടുക്കാൻ വേണ്ടി അവൻ കോളേജിലേക്ക് പോയിരിക്കുക. കർത്താവേ, അവൻ വരാൻ വയ്യാൽ അവർ അച്ചാമ്മയെ. ജോൺ സക്രിയ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ പോയിട്ടില്ല. ഒരിക്കൽ നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ നിന്റെ കാൽച്ചുവട്ടിൽ വന്നു ഒരു പട്ടിയെ പോലെ. പക്ഷേ നീയും നിന്റെ മാപ്പിളാച്ചായനും കൂടി എന്നെ ആക്ഷേപിച്ച് ഇറക്കി വിട്ടു. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും നിന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന്. ഇരുപ്പും കുടിച്ചു കയ്യും തീർത്ത് ഞാൻ ആ കടം വീട്ടു. ജീവൻ വെച്ചേക്ക്, അവന്മാര് വരുമ്പോ തിരിച്ചു കൊടുക്കാനുള്ളതാ. ഒരു പുണ്യ പ്രവൃത്തി. ആ വാദ്യാരം ഒറ്റയ്ക്കാണല്ലടാ വരുന്നത്. നമ്മുടെ കൊച്ചില്ലേ? എവിടെന്നാ ഞങ്ങളുടെ പെങ്ങള്? Oh!
കൊലവിളിക്കാൻ കാട്ടുങ്ങളെ ആമ്പിള്ളാർക്കറിയാം. പക്ഷേ കർത്താവിന്റെ പ്രമാണങ്ങൾ തെറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് കൊല്ലുന്നില്ല. പള്ളി എറിഞ്ഞു പട്ടക്കാരുടെ മുമ്പിൽ വെച്ച് നിന്റെ മകളുടെ കഴുത്തിൽ എന്റെ അനിയൻ താലി കെട്ടും. തടയാങ്കി തടഞ്ഞു നോക്കണം. സമക്ഷത്തിൽ ദിവ്യ വിവാഹബലി ദൈവഹിതം പോലെ ദേവാലയമിതിലാ സ്നേഹ സമക്ഷത്തിൽ ദിവ്യ വിവാഹബലി ഇരുമയിലൊന്നായി ഇരുമതമൊന്നായി ഇവരുടെ പുൽക്കൂട്ടി ഉണ്ണി വരവേ ഇരുമയിലൊന്നായി ഇരുമനമൊന്നായി ഇവരുടെ പുൽക്കൂട്ടിൽ ഉണ്ണി മരണേ ദൈവഹിതം പോലെ ദേവാലയമിതിന സ്നേഹ സമക്ഷത്തിൽ എല്ലാരുടെയും കൂടി ഒരു ഫോട്ടം പിടിക്കടാ. ഇനി എല്ലാരും കൂടി കോഴിപ്പള്ളിയിലേക്ക്. അവിടെ നിന്ന് ഊണും കഴിഞ്ഞ് കാട്ടുങ്കലേക്ക് പുറപ്പെടാം. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ദേ വണ്ടി റെഡി.